നമുക്ക് ടോമിൻ്റെ ചോദ്യം വെച്ച് തുടങ്ങിയാലോ? ടോം ചോദിക്കുന്നത് ഏതാണ് കീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ കെമിസ്ട്രിയിൽ എന്നാണ്. ഏതായാലും ടോം ഒരു കാര്യം ചെയ്യുമോ, ഈ ചോദ്യം മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. ടോമിന് എന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പത്തെ വർഷത്തെ ഒരു കീമിൻ്റെ പേപ്പറാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇതേപോലെ ആയിരിക്കാം ഈ പ്രാവശ്യത്തെ ചോദ്യം എന്നാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. ടോം തന്നെ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഏതൊക്കെ ചാപ്റ്ററിലാണ് കൂടുതൽ ചോദ്യം വന്നതെന്ന് ഒന്ന് നോക്കൂ. നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് എൻട്രോപ്പി ഡിക്രീസസ്? പെട്ടെന്നൊരാൾ എല്ലാവരും ആൻസർ എഴുതി വെച്ചോളൂ. ഇതിലേത് പ്രവർത്തനത്തിലാണ് എൻട്രോപ്പി കുറയുന്നത്? ഡെൽറ്റ എസ് നെഗറ്റീവ് എന്നാണ് ചോദ്യം. അതിലാദ്യം സോഡിയം ക്ലോറൈഡ് വെള്ളത്തെ കലക്കുകയാണ്. നിങ്ങൾക്കറിയാലോ ക്രിസ്റ്റൽ സോൾട്ട്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. നിങ്ങളത് വെള്ളത്തിൽ കലക്കും, എന്താ സ്ഥിതി? സോഡിയം അയോണുകളും ക്ലോറൈഡ് അയോണുകളും ഈസിലി മൊബൈലായി മാറി, മൂവബിളായി, റാൻഡംനെസ് കൂടി, ഡിസോർഡർ കൂടുകയാണ്. ഇത് ഡിസോർഡർ കൂടുന്ന പ്രവർത്തനമാണ്. നമ്മളോട് ചോദിച്ചത് എവിടെ ഡിസോർഡർ കുറയുന്നു എന്നാണ്. അടുത്തതോ വെള്ളത്തെ ചൂടാക്കുകയാണ്. ഏതൊരു സാധനത്തെയും നമ്മൾ ചൂട് കൂട്ടുന്നതിനനുസരിച്ച് എൻട്രോപ്പി കൂടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് അത് കൂടുന്നതെന്ന്? NCP ln T2/T1 ചെയ്ത് കഴിഞ്ഞാൽ എൻട്രോപ്പിയിലുള്ള വർധനവ് എത്ര എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചൂട് കൂടുന്നതിനനുസരിച്ച് എത്രത്തോളം റാൻഡംനെസ് കൂടും എന്ന് കണ്ടുപിടിക്കാനും നമുക്ക് ഫോർമുലയൊക്കെ ഉണ്ട്. ഈ ഫോർമുലയൊന്നും ഇവിടെ ആവശ്യമില്ല. ചൂട് കൂടുന്നുണ്ടെങ്കിൽ എൻട്രോപ്പി കൂടും എന്ന് നിങ്ങൾക്കറിയാം. സോഡിയം ബൈകാർബണേറ്റ് ചൂടാക്കി സോളിഡ് കിട്ടി. പക്ഷേ നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ഉണ്ടാവുകയാണ്. ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് ഗ്യാസിയസ് പ്രോഡക്റ്റുകൾ ഉണ്ടായാൽ റാൻഡംനെസ് കൂടും എന്ന കാര്യത്തിലും സംശയമില്ല. എന്നാൽ വെള്ളം ക്രിസ്റ്റലൈസ് ചെയ്ത് ഐസാകുന്നു. ലിക്വിഡ് വെള്ളത്തിനാണോ സോളിഡ് ഐസിനാണോ റാൻഡംനെസ് കുറവ്? സോളിഡ് ഫോമുകൾക്കാണ് റാൻഡംനെസ് കുറവ്. ഇപ്പോൾ തീർച്ചയായും ഇവിടെയാണ് ഡിസോർഡർ കുറയുന്നത്. ഈ പറയുന്ന ചോദ്യത്തിന് കൂടി ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഇങ്ങനെ ചോദിക്കാം, കോഴിമുട്ട പുഴുങ്ങുന്നു, ഈ സമയത്ത് ഡിസോർഡർ എന്ത് സംഭവിക്കാം? ഇത് നിങ്ങൾക്കറിയാം, ലിക്വിഡ് വാട്ടർ ഐസാകുമ്പോൾ ക്രിസ്റ്റലൈസ് ചെയ്യും, അതുകൊണ്ട് ഡിസോർഡർ കുറയും. ഇത് കേട്ടിട്ട് ചിലർ കോഴിമുട്ട പുഴുങ്ങുമ്പോൾ ഡിസോർഡർ എന്താകുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. കോഴിമുട്ട പുഴുങ്ങുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ്, ഈ പുഴുങ്ങാത്ത റോ എഗ്ഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗുളുകുളുന്നുണ്ടാവും, അത് പുഴുങ്ങിക്കഴിഞ്ഞാൽ നല്ല സോളിഡായി മാറും, അതുകൊണ്ട് ഡിസോർഡർ കുറഞ്ഞേക്കാമെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾക്കറിയാം അവിടെ ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഡീനേച്ചറേഷൻ സംഭവിക്കുന്ന സമയത്ത് ഡിസോർഡർ കൂടുകയാണ്. അപ്പോൾ ബോയിലിംഗ് ഓഫ് എഗ് ഡിസോർഡർ കൂടുന്ന പ്രവർത്തനമാണ്, സ്ട്രെച്ചിങ് ഓഫ് റബ്ബർ ബാൻഡ് ഡിസോർഡർ കുറയുന്ന പ്രവർത്തനമാണ് എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തത് കൂടി ഓർമ്മ വരണം. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു മോളിക്യൂൾ H2 ഡീകമ്പോസ് ചെയ്ത് 2 ഗ്യാസിയസ് പ്രോഡക്റ്റ് ആവുകയാണ്, ഡിസോർഡർ കൂടുകയാണ്. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോയാലോ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് H2O ലിക്വിഡ്, CO2 ഗ്യാസ്, ഇതൊക്കെ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് മീത്തൈനും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് മീത്തൈനാണ് കാണേണ്ടത്. എല്ലാവരും ഒന്ന് എഴുതി ചെയ്ത് നോക്കൂ. ആർക്കാണ് ആൻസർ ആദ്യം പറയാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ. എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. പറയാൻ പറ്റുമോ? ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നതെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് തീർന്നിട്ടേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യനാണ് കേട്ടോ. നമ്മളെ ചോദ്യം ഇതാണ്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് മീത്തൈൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ്. ഞാൻ തെർമോഡൈനാമിക്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ചോദിച്ചാൽ ആദ്യം തന്നെ എഴുതേണ്ടത് എന്താ? റിക്വയർഡ് ഇക്വേഷൻ എഴുതലാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഗിവ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മീത്തൈൻ ഗ്യാസ് ഇട്ട് വെച്ചു. എവിടുന്ന് വേണം മീത്തൈൻ ഗ്യാസ് ഉണ്ടാവാൻ? എലമെൻ്ററി സ്റ്റേറ്റിൽ നിന്നുണ്ടാവണം. എന്താൽപ്പി ഫോർമേഷനല്ലേ ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മോൾ ഗ്യാസ് എലമെൻ്ററി, ഒരു മോൾ മീത്തൈൻ എലമെൻ്ററി സ്റ്റേറ്റിൽ നിന്നുണ്ടാവുന്ന സമയത്തെ എന്താൽപ്പി ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. എവിടുന്ന് കണ്ടുപിടിക്കും? കാർബൺ സോളിഡ്, അതായത് ഗ്രാഫൈറ്റ് ഫോം, ഹൈഡ്രജൻ്റെ കൂടെ ചേർന്ന് മീത്തേൻ എന്ന ഗ്യാസ് ഉണ്ടാകുന്ന സമയത്തെ എന്താൽപ്പി ചേഞ്ച് എന്ത്? ഇതാണ് റിക്വയർഡ് ഇക്വേഷൻ. ഒരു റിക്വയർഡ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് 3 ഫോർമുലകൾ വരുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ബോണ്ട് എനർജി ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് ബോണ്ട് എനർജി ഓഫ് പ്രോഡക്റ്റ് അല്ലേ? വേറൊരു ഫോർമുല എന്താണ്? എന്താൽപ്പി ഫോർമേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് മൈനസ് എന്താൽപ്പി ഫോർമേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. മൂന്നാമത്തെ ഫോർമുല എന്താണ്? എന്താൽപ്പി ഓഫ് കമ്പസ്റ്റൻ, എന്താൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ മൂന്നാമതായി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് റിയാക്റ്റൻറ്റ് minus enthalpy of combustion of product. ഈ മൂന്ന് ഫോർമുലകൾ നിങ്ങളുടെ മനസ്സിൽ വന്നോ? ഒരു ചോദ്യം നിങ്ങൾ കീമിനി ശരിയാക്കി കഴിഞ്ഞു. ആദ്യം തന്നെ എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് മീത്തൈൻ എന്ന് കേട്ടതും ഞാൻ എന്താ ചെയ്തത്? ഗിവ്സ് എന്നിട്ട് മീത്തൈൻ ഇട്ട് വെച്ചു. എന്നിട്ടോ അതിനു വേണ്ട എലമെൻറ്റുകൾ റിയാക്റ്റൻറ്റിൽ ചേർത്തു. ഈ പണി കഴിഞ്ഞാൽ നിങ്ങളെ പകുതി ഭാഗവും ചെയ്തു കഴിഞ്ഞു. പിന്നെ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി കാണാൻ നിങ്ങളുടെ കയ്യിലുള്ള മൂന്ന് ഫോർമുലകൾ ഏതാണെന്ന് തിരഞ്ഞാൽ മതി. ബോണ്ട് എനർജി ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് ബോണ്ട് എനർജി ഓഫ് പ്രോഡക്റ്റ് ഇവിടെ പറ്റില്ലല്ലോ, കാരണം റിയാക്റ്റൻറ്റിന് ബോണ്ട് എനർജി ഡാറ്റ തന്നിട്ടില്ല. പിന്നെയോ എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എൻ്റെ തന്നിരിക്കുന്നത് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമാണ്. അപ്പോൾ ഞാൻ ഫോർമേഷൻ ഉപയോഗിച്ച് നേരിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കുറേ സ്റ്റെപ്പ് എഴുതി ചെയ്യാം. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ഫോർമുല നോക്കി, എന്താ അത്? ബോണ്ട് എനർജി ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് ബോണ്ട് എനർജി ഓഫ് പ്രോഡക്റ്റ്, അത് പറ്റില്ല. എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് റിയാക്റ്റൻറ്റ്, നോക്കൂ ഇവിടുത്തെ റിയാക്റ്റൻ്റ് ആരാ? കാർബണും രണ്ട് ഹൈഡ്രജനും. അപ്പോൾ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് റിയാക്റ്റൻറ്റ്, കാർബൺ കത്തുന്ന സമയത്തെ എൻതാൽപ്പി ചേഞ്ച്, സി പ്ലസ് ഒ ടു ഗിവ് സി ഒ ടു, ഈ സമയത്തെ എൻതാൽപ്പി ചേഞ്ചിൻ്റെ പേര് തന്നെയാണ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ സിൻ്റെ കമ്പസ്റ്റൻ ഡാറ്റ തന്നിട്ടുണ്ട്, അതെത്രയാണ്? മൈനസ് 394 പ്ലസ് 2H2. എന്താണ് ഹൈഡ്രജൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഡാറ്റ? ഹൈഡ്രജൻ ബേൺ ചെയ്താൽ എന്താ കിട്ടുക? വെള്ളം. H2 ഗീവ്സ് H2 ഗീവ്സ് H2. ഒരു മോൾ ഹൈഡ്രജൻ കത്തുന്ന സമയത്തെ എൻതാൽപ്പി ചേഞ്ച് തന്നെയാണ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് വാട്ടർ. അങ്ങനെയാകുമ്പോൾ എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് വെള്ളത്തിൻ്റെ ഇരട്ടി എടുക്കേണ്ടി വരും ഇവിടെ, കാരണം രണ്ട് മോൾ ഹൈഡ്രജൻ ഉണ്ട്. അപ്പം ഞാൻ 2 എന്തെടുത്തു? മൈനസ് 286 എടുത്തു. മൈനസ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് പ്രോഡക്റ്റ്, ആരാ പ്രോഡക്റ്റ് സൈഡിലുള്ളയാൾ? മീത്തൈൻ. അതിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എത്രയാണ്? മൈനസ് 891. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മൈനസ് 3, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങളൊന്ന് ആൻസർ പറയൂ ആരെങ്കിലും. മൈനസ് 394 പ്ലസ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കൂ. 500. ഇപ്പോൾ കേൾക്കാവോ മക്കളെ? ഇപ്പോൾ മക്കൾക്ക് കേൾക്കാവോ? ഒന്ന് പറയാവോ? നെറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ മക്കളെ? ഒന്ന് പറയാവോ ആരെങ്കിലും? ഓക്കെ ആണല്ലേ? ഓക്കെ, ഗുഡ്. അനന്ത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദ ഇക്വിലിബ്രിയം PCl5 ഗീവ്സ് PCl3 പ്ലസ് Cl2 അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് 2 × 10⁻⁻⁻ മോൾ പെർ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് PCl5 ദാറ്റ് മസ്റ്റ് ബി ടേക്കൺ ഇൻ 1 ലിറ്റർ ഫ്ലാസ്ക് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ടു ഒബ്റ്റെയിൻ ദ കോൺസെൻട്രേഷൻ ഓഫ് 0.2 മോൾ ഓഫ് ക്ലോറിൻ. ഓക്കെ മക്കളെ, കാണാലോ. ഈ ചോദ്യത്തിന് ആൻസർ ഒന്ന് ഇനി പറയാമോ നിങ്ങൾ? ഈ ചോദ്യത്തിന് ആൻസർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? PCl5 PCl3 പ്ലസ് Cl2 ആവുകയാണേ. എല്ലാവരും ചെയ്ത് പറയണം. PCl5 PCl3 പ്ലസ് Cl2 ആവുകയാണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 - 2 എന്ന്. ചോദ്യം എന്താണെന്നറിയാവോ? നിങ്ങൾ എത്ര മോൾ PCl5 തുടക്കം എടുക്കണം എന്നാണ് ചോദ്യം. പക്ഷേ അവർ പറയുന്നുണ്ട് ഇക്വിലിബ്രിയത്തിൽ 0.2 മോൾ ക്ലോറിൻ ഉണ്ടായിരുന്നു എന്ന്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ? ഈ ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇതാണ്. പാത്രത്തിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ക്ലോറിൻ ഉണ്ടായത് 0.2 മോളാണ് എങ്കിൽ തുടക്കം PCl5 എത്ര മോൾ എടുത്തിരിക്കണം എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾക്കറിയാം PCl5 ഡീകമ്പോസ് ചെയ്ത് ഒരു Cl2 വന്നാൽ ഓട്ടോമാറ്റിക്കലി ഒരു PCl3 ഉണ്ടാവണ്ടേ? Cl2 മാത്രമായിട്ടുണ്ടാവില്ലല്ലോ. PCl5 ഡീകമ്പോസ് ചെയ്തുണ്ടാവുന്ന PCl3ൻ്റെ എണ്ണവും Cl2ൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ Cl2ൻ്റെ എണ്ണം 0.2 ആണെങ്കിൽ PCl3ൻ്റെ എണ്ണം 0.2 തന്നെയായിരിക്കും. അതിൽ സംശയമില്ല അല്ലേ? നിങ്ങൾ തുടക്കം എടുത്തത് ഒരു എക്സ് മോൾ PCl5 ആണെന്ന് വിചാരിക്കൂ. എക്സ് മോൾ PCl5ൽ നിന്ന് 0.2 മോൾ PCl5 പോയി. ഈ ആർഗ്യുമെൻറ്റിൽ ആർക്കും സംശയമില്ലല്ലോ. ഒരു മോൾ PCl5 പോകുമ്പോൾ താനെ ഒരു PCl3 ഉണ്ടാവും, Cl2 ഉണ്ടാവും. പാത്രത്തിലുണ്ടായ Cl2 0.2 ആയതുകൊണ്ട് പാത്രത്തിലുണ്ടായ PCl3യും 0.2 തന്നെയാണ്. പക്ഷേ പോയ PCl5ഉം 0.2 തന്നെയാണ്. 0.2 മോൾ PCl5 പോകുമ്പോൾ 0.2 മോൾ PCl3യും 0.2 മോൾ Cl2ഉം വന്നോളൂ അല്ലേ? ഇക്വിലിബ്രിയത്തിലിരിക്കുന്നത് ഇത്രയും ആളുകളാണ് എന്ന് വിചാരിക്കാം. ഇനി മോളാർ കോൺസെൻട്രേഷൻ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യും? വോള്യൂം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 ലിറ്റർ ഫ്ലാസ്ക് ആയതുകൊണ്ട് ഭാഗ്യത്തിന് നമുക്കതിനെ ഡിവൈഡ് ചെയ്താൽ ഇത് തന്നെ കിട്ടും. ഇത് ചിലർ വിട്ടുപോകുന്ന സ്റ്റെപ്പാണ്. നമ്പർ ഓഫ് മോൾസ് അല്ല നമ്മൾ KCയിൽ വെക്കുന്നത്, മോളാർ കോൺസെൻട്രേഷനാണ്. ഇവിടെ വോളിയം 1 ലിറ്റർ ആയതുകൊണ്ട് നിങ്ങൾ അത് ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇനി നിങ്ങൾ KCയിൽ വെച്ച് നോക്കൂ എങ്ങനെയാ KCന്റെ ഫോർമുല. കോൺസെൻട്രേഷൻ ഓഫ് PCl3 0.2 Cl2 0.2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് PCl5 എക്സ് മൈനസ് 0.2. ഇത് ചെയ്താൽ കിട്ടേണ്ടത് എത്രയാ? 2 × 10⁻². ചെയ്ത് കിട്ടിയവരുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ആ 2 × 10⁻² ഇങ്ങോട്ട് എടുക്കൂ. 0.2 × 0.2 ഡിവൈഡഡ് ബൈ 2 × 10⁻² ഈക്വൽ ടു എക്സ് മൈനസ് 0.2 എന്ന് കിട്ടും അല്ലേ. ഈ രണ്ട് സീറോ 10⁻² മേലെ പോയാൽ 10². അത് ഞാൻ ഇതിന് കൊടുത്താൽ 2 × 2 എന്നാവും അല്ലേ. ഒരു 2 അങ്ങ് കട്ട് ചെയ്തേക്കാം. അപ്പോൾ 2 = x - 0.2 എന്നാണ് കിട്ടിയത്. ഞാനിവിടെ എഴുതാവേ 2 = x - 0.2. അപ്പോൾ ആരായിരുന്നു എക്സ്? 2.2. അപ്പോൾ നിങ്ങൾ തുടക്കം എടുത്തത് 2.2 ആണ് എന്ന ആൻസർ കിട്ടിയിരുന്നു. ആയുഷുവാണ് കേട്ടോ ആൻസർ. 2.2 ആദ്യം റിപ്പോർട്ട് ചെയ്തതാണ് അല്ലല്ലേ. അതിന് മുമ്പേ തന്നെ ഷമിലിയൊക്കെ ആൻസർ പറഞ്ഞായിരുന്നു. ഷമിലിക്കൊക്കെ ഓൾറെഡി ആൻസർ കിട്ടിയിരുന്നു 2.2 ആണ് എന്ന്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഗോട്ട് ഇറ്റ്. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്ന ചോദ്യമല്ലല്ലോ. അടുത്തതിലേക്ക് പോകാം. pH ഓഫ് റിസൾട്ടൻറ്റ് സൊല്യൂഷൻ ഒബ്റ്റെയിൻ ബൈ മിക്സിംഗ് 20 ml 0.01 മോളാർ HCl 20 ml 0.005 മോളാർ ഓ കാൽസ്യ ഹൈഡ്രോക്സൈഡ്. ഇവിടെ ഒരു ചെറിയൊരു ചതി ഉണ്ട്. എന്താ? കാൽസ്യ ഹൈഡ്രോക്സൈഡ് ഡൈ അസിഡിക് ബേസ് ആണ്. 2 OH വരുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാതെ? പൊതുവേ നിങ്ങൾ എന്താ ചെയ്യാറ്? ആദ്യം തന്നെ m × V of H+ നോക്കും, m × V of OH- നോക്കും അല്ലേ. എന്നിട്ടോ അതിലാരാ കൂടുതൽ എന്ന് തീരുമാനിക്കും. ഇപ്പം m × V of H+ നോക്കിയാൽ എന്താ കിട്ടിയേ? 20 × 0.01 2 അല്ലേ. അടുത്തതോ 0.2 എന്ന് കിട്ടി അല്ലേ. 0.2 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ നോക്കൂ? m × V of OH- എന്താ കിട്ടുക? 0.01 × 20. ചിലർ വിചാരിക്കും ഇയാൾ കണ്ടത് മാറിപ്പോയതാണോ എന്ന്. 0.005 തന്നെയാണ് OH- 0.01 എടുത്തേ. എന്താ കാരണം? നിങ്ങൾക്കറിയാം ഒരു കാൽസ്യ ഹൈഡ്രോക്സൈഡിൽ നിന്ന് 2 OH- വരും. കാൽസ്യ ഹൈഡ്രോക്സൈഡിൻ്റെ മൊളാരിറ്റീൻ്റെ ഇരട്ടി എടുത്താൽ എനിക്ക് OH- കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഇത് രണ്ടും ഈക്വലാണ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ. പച്ചവെള്ളം pH 7 കിട്ടേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ. എങ്കിലും ഒരു പക്ഷേ ഈ വർഷം ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു വിചാരിക്കുക. ഇതിലേതെങ്കിലും ഒരാൾ കൂടുതലായി കിട്ടി വിചാരിക്കുക. H+ ആണ് കൂടിയത് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? H+ കോൺസെൻട്രേഷൻ ഈക്വൽ ടു m × V of H+ മൈനസ് m × V of OH- ഡിവൈഡഡ് ബൈ V1 + V2 എടുക്കണം. അഥവാ OH- ആണ് കൂടിയതെങ്കിൽ OH- കോൺസെൻട്രേഷൻ ഈക്വൽ ടു m × V of OH- മൈനസ് m × V of H+ ഡിവൈഡഡ് ബൈ V1 + V2 ഒക്കെ എടുക്കാൻ മറക്കരുതേ മക്കളെ. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. H+ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് pH കാണാനറിയാം. ഓക്കെ. പൂർണ്ണിമയ്ക്ക് ഏതാ മോളെ ഒന്നുകൂടി പറയണമെന്ന് തോന്നുന്നത്? ഇതാണോ ഈ ചോദ്യം? ഒന്നും കൂടി പൂർണ്ണിമയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നു. ഒരു പക്ഷേ നെറ്റ് ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ H+ അയോൺ വരുന്നത് എത്രയാണെന്ന് നോക്കൂ. ഇവിടെ H+ അയോൺ വരുന്നത് m × MV/1000 നമ്പർ ഓഫ് മോൾസ് കിട്ടും അല്ലേ. m × V എടുത്ത് നോക്കാം നമുക്ക്. m × V എടുത്ത് നോക്കിയാലോ? ആദ്യം തന്നെ m × V of H+ നോക്കി. എത്രയാ? 20 × 0.01. ഓർക്കണേ, ഇവിടെ ഒരു H+ അല്ലേ ഒരു HCl എന്ന് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് എന്താ? 0.2 എന്ന് കിട്ടി. പിടി കിട്ടിയോ? ഇനി OH- നോക്കൂ. mV of OH-. ഇതെടുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയോ? 0.005 × 2 എന്ന് എടുത്തു. എന്തിനാ 2 എന്ന് എടുത്തേ? കാൽസ്യ ഹൈഡ്രോക്സൈഡ് 1 വെള്ളത്തിലിടുമ്പോൾ 2 OH- വരും. ഇൻറ്റു എന്താണ്? വോളിയം നോക്കിയപ്പോൾ 20 ml. ഞാൻ പറഞ്ഞു ഇത് m × V of H+ തന്നെയാണ് m × V of OH-. അപ്പോൾ H+ OH- കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് തീർന്നു. അപ്പോൾ പിന്നെ വെറും വെള്ളമല്ലേ കിട്ടുക. ന്യൂട്രൽ വെള്ളത്തിൻ്റെ pH എത്രയാ? 7. പിടി കിട്ടിയോ? അടുത്തയിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മീത്തേൻ ക്ലോറിനേറ്റ് ചെയ്തു. മീത്തേൻ ക്ലോറിനേറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്ന ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഇതൊന്ന് പറയൂ. മീത്തേനിൽ കാർബണും ഹൈഡ്രജനും നോക്കുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കാ കൂടുതൽ? കാർബണിന്. CH ബോണ്ടിൽ നിന്ന് നമ്മൾ കാർബണിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കും അല്ലേ. നമ്മൾ ഓരോ വരയിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് കാണുക? മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം -1 എടുക്കുന്നു എന്നാണ് എടുക്കുക. അപ്പോൾ ഈ CH ബോണ്ടിൽ നിന്ന് കാർബൺ തൻ്റെ അടുത്തേക്ക് ഇലക്ട്രോണിനെ വലിച്ചു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മീത്തേനിലെ എല്ലാ CH ബോണ്ടിൽ നിന്നും കാർബണിന് കിട്ടിയത് -4. അത് CCl4 ആക്കി. CCl4 ആക്കുമ്പോൾ ക്ലോറിനല്ലേ കാർബണിനേക്കാൾ മോർ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ എന്താ ഉണ്ടാവുക? ക്ലോറിൻ തൻ്റെ അടുത്തേക്ക് ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും. അപ്പോൾ കാർബണിന് എന്താ കിട്ടുക? ഓരോ ബോണ്ടിൽ നിന്നും കാർബണിന് +1 കിട്ടി, അങ്ങനെ കാർബണിന് +4 കിട്ടി. അപ്പോൾ -4 നിന്ന് +4ലേക്ക് പോയി. പിടികിട്ടിയോ? ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഹൗ മെനി മോൾസ് ഓഫ് പ്ലാറ്റിനം വിൽ ബി ഡിപ്പോസിറ്റഡ് ഓൺ കാത്തോഡ് വെൻ 0.4 ഫാരഡേ പാസ്ഡ് ത്രൂ 1 മോളാർ സൊല്യൂഷൻ ഓഫ് PT4+? പറയാൻ പറ്റുമോ ഇതിൻ്റെ ആൻസർ എന്താ വരികയെന്ന്? നീറ്റ് ക്വസ്റ്റ്യൻ അല്ല വിനോദ്, ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കീമിൻ്റെ ചോദ്യമാണ് കേട്ടോ. കീം എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീറ്റുകാരും കേൾക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നോക്കൂ, ഈ ചോദ്യം 0.4 ഫാരഡേ പാസ് ചെയ്തു, നിങ്ങൾക്ക് എത്ര കിട്ടും? സിമ്പിൾ ചോദ്യം അല്ലേ? PT4+ലെ 4 മോൾ ഇലക്ട്രോണിനെ കൊടുത്താൽ എനിക്ക് കിട്ടുന്ന എല്ലാവർക്കും അറിയാം അല്ലേ? 1 മോൾ ഇലക്ട്രോണാണ് 1 ഫാരഡേ, 4 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 4 ഫാരഡേ. 4 ഫാരഡേ ഉണ്ടായിരുന്നുവെങ്കിൽ 1 മോൾ പ്ലാറ്റിനം ഉണ്ടാക്കിയേനായി. എൻ്റെ കയ്യിലോ 0.4 ഫാരഡേ അല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 0.4 മോൾ പ്ലാറ്റിനം കിട്ടും. ക്ലിയറായോ? അടുത്തതിലേക്ക് പോകാം. അടുത്ത എന്താണ്? സെയിം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പിയും ക്യൂവും സെപ്പറേറ്റ്ലി ഡിസോൾഡ് ഇൻ 500 gram വാട്ടർ. ΔTF വാല്യൂ തന്നിട്ടുണ്ട്. നോക്കൂ, ആദ്യം പി കലക്കിയപ്പോൾ ΔTF 0.15 കെൽവിനാണ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് ആണ് കേട്ടോ. 0 ഡിഗ്രിയിൽ ഫ്രീസ് ചെയ്യേണ്ട വെള്ളം -0.15 കെൽവിനിലാണ്, സോറി -0.15 ഡിഗ്രി സെൽഷ്യസിലാണ് പി എന്ന സൊല്യൂട്ട് കലക്കിയപ്പോൾ ഫ്രീസ് ചെയ്തത്. ക്യൂ കലക്കിയപ്പോഴോ 0.3 അല്ലേ? ഈ ഡാറ്റ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, തീർച്ചയായും പിൻ്റെ മോളാർ മാസിൻ്റെ പകുതി ആയിരിക്കും ക്യൂവിൻ്റെ എന്ന് അല്ലേ? എന്തായാലും ഞാനതൊന്ന് ചെയ്തു നോക്കാം. എങ്ങനെയാണ്? ΔTF = എന്താ ഫോർമുല? KF × മൊളാലിറ്റി, അങ്ങനെയല്ലേ ചെയ്യാറ്? ΔTF എത്രയാ? ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് ആദ്യം 0.15, KF × മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് × 1000 ബൈ വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ്. ഇതാണ് മൊളാലിറ്റി. ഞാനിതിൽ ഓരോന്നിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ആദ്യം ഞാൻ വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് പി എത്ര ഗ്രാമാണ്, അത് ഞാൻ WB എന്ന് തന്നെ വെച്ചു. സൊല്യൂട്ടിൻ്റെ മാസ് അങ്ങനെ തന്നെ വെച്ചു, കാരണം ഈക്വലാണ്. MB മോളാർ മാസ് ഓഫ് ദ ഫസ്റ്റ് സൊല്യൂട്ട് എന്താണ്? മോളാർ മാസ് ഓഫ് ദ ഫസ്റ്റ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 80 ആണ്. വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ് എത്രയാണ്? സോൾവെൻറ്റിൻ്റെ വെയ്റ്റ് 500 gram. ഇതൊക്കെ കട്ട് ചെയ്ത് പോകാനുള്ളതാണ്. അടുത്തതിലോ 0.30, KF അങ്ങനെ തന്നെ ഇരിക്കട്ടെ, വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇവൻ്റെ മോളാർ മാസ്, അവൻ്റെ മോളാർ മാസ് മിസ്സിംഗ് ആണ്. ഞാനത് എമ്മെന്ന് എടുത്തു, 1000 / 500. ഇത് രണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്താ കിട്ടുക? ഈ ടേം ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? പിന്നെ എന്താ കിട്ടുക? മോളാർ മാസ് ഓഫ് ദ ക്യൂ / മോളാർ മാസ് ഓഫ് പിൻ്റെ മോളാർ മാസ് എനിക്ക് 80 തന്നിട്ടുണ്ട്. അപ്പം മോളാർ മാസ് ഓഫ് ദ ക്യൂ എത്രയാ? 40. ഇത്രയൊന്നും ചിലർ പരീക്ഷാ ഹാളിൽ ചിന്തിക്കില്ല. കുട്ടികൾ എന്താ ചിന്തിക്കുക? എല്ലാ പാരാമീറ്ററും സെയിമാണ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് മാത്രം ഡബിളായി. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് ഡബിൾ ആവണമെങ്കിൽ പാർട്ടിക്കിളിൻ്റെ എണ്ണം ഡബിൾ ആവണം. കാരണം ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. സൊല്യൂട്ടിൻ്റെ എണ്ണത്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. രണ്ടും നിങ്ങൾ ഡിസോൾവ് ചെയ്തതിൻ്റെ മാസ് സെയിമാണ്, പക്ഷേ രണ്ടാമത്തതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് ഡിപ്രഷൻ ഡബിൾ ആയിച്ചാൽ അതിൻ്റെ അർത്ഥം ഡബിൾ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട് എന്നല്ലേ? ഡബിൾ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ വരണമെങ്കിൽ ആദ്യത്തെ മോളാർ മാസിൻ്റെ പകുതിയല്ലേ ഇവന് വേണ്ടത്? ഒരേ എമൗണ്ടാണ് നിങ്ങൾ കലക്കിയത്. ഐ ഹോപ്പ് യു ഗോട്ട് മൈ ലോജിക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആദ്യത്തെ ആളുടെ മോളാർ മാസ് 80 ആണ്. അപ്പോൾ രണ്ടാമത്തെ ആളുടെ മോളാർ മാസ് തീർച്ചയായിട്ടും 40 ആവേണ്ടതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക OPC ആണ് അല്ലേ? ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തതോ, എ സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 20 gram NaOH in 1250 ml സോൾവെൻറ്റ് ഓഫ് ഡെൻസിറ്റി 0.8. മൊളാലിറ്റി എല്ലാവർക്കും വേഗം ചെയ്യാം, ചെയ്തോളൂ നിങ്ങൾ. മൊളാലിറ്റിയുടെ ഫോർമുല ഒന്നുകൂടി വേണേൽ എഴുതിക്കോളൂ. എന്തായിരുന്നു? WB / MB. ഈ BB എന്ന ലെറ്ററൊക്കെ സൊല്യൂട്ട് എന്ന് കാണിക്കാനാണ് കേട്ടോ ഞാനിടുന്നത്. × 1000 ബൈ വെയ്റ്റ് ഓഫ് സോൾവെൻറ്റ്. സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ ചിലർ സോൾവെൻറ്റിന് 1 എന്നും സൊല്യൂട്ടിന് 2 എന്നും ഇട്ട് പഠിച്ച് കാണും. പക്ഷേ പൊതുവേ നമ്മളെ കൺവെൻഷൻ സോൾവെൻറ്റ് സൊല്യൂട്ട് B എന്ന് എടുക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് എഴുതിയതാണ്. എത്ര ഗ്രാമാണ് സൊല്യൂട്ട് കലക്കിയേ? 20. NaOHൻ്റെ മോളാർ മാസ് 40 അറിയാലോ, × 1000 ബൈ solvent in the weight atrayana, solvent in the volume thannittund, density thannittund. Etraya volume 1250, density 0.8 gram per milliliter. Appo namukku 20/40 into 1000/1250 into 0.8 nu parnalo 1000 ile kittiyathu. Appo namukku entha kittuka 0.5. Appo answer E aano ningalkku kittiye. Okay, good. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കൂ. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ചോദ്യം ഹൗ ലോങ് വിൽ 4 ഗ്രാം ഓഫ് ദിസ് റിയാക്ട് 2 ഗ്രാം. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണേ. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് കേട്ടത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഓർമ്മ വന്നു കാണും. 2.303 log r0 by r = kt ഓർമ്മ വരും. ഇത് വേണോ ഇവിടെ? വേണ്ട. എനിക്കറിയാം t half of a first order kinetics 0.693 by k ആണ്. ഹാഫ് അല്ലേ നോക്കൂ. 4 ഗ്രാം ഉള്ളത് 2 ഗ്രാം ആകാൻ എടുത്ത സമയം, പകുതി ആവാൻ എടുത്ത സമയം ഹാഫ് ലൈഫ് പീരീഡാണ്. ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ 0.693 by k ആണ്. അത് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ. 0.693 by k എത്രയാണ്? 231 ഇൻറ്റു 10⁻⁵ വേണമെങ്കിൽ -5 മേലേക്ക് എടുത്തോളൂ. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? 69300/231. ഇതെനിക്ക് 3 പ്രാവശ്യം 300 സെക്കൻഡ് എന്ന് കിട്ടിയിരുന്നു മക്കളെ. വെരി ഗുഡ്. എല്ലാവരും ആൻസർ എന്നേക്കാളും മുമ്പ് എഴുതി കഴിഞ്ഞു. അടുത്തത് എൻ എൻഡോതെർമിക് റിയാക്ഷൻ എ ഗീവ്സ് ബി. എൻഡോതെർമിക് ഈ വാക്ക് കേട്ടത് നിങ്ങൾ മനസ്സിൽ വന്ന ഗ്രാഫ് ഓർത്ത് നോക്കൂ. എൻഡോതെർമിക് ഇങ്ങനെയാണ് നിങ്ങൾ ഗ്രാഫ് വരച്ചത് മക്കളെ. അഥവാ എക്സോതെർമിക് ആണെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഉണ്ടാകേണ്ട ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ ചോദ്യത്തിൽ എൻഡോതെർമിക് റിയാക്റ്റൻറ്റിനേക്കാൾ എനർജി പ്രോഡക്റ്റിന് കൂടുതൽ. ഇത് പെട്ടെന്ന് കത്തണം. അപ്പോൾ നമ്മൾ എൻഡോതെർമിക്കാണ് റിയാക്ഷൻ എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ആക്ടിവേഷൻ എനർജി. ഈ റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി 13 kJ/mol എന്ന് തന്നിട്ടുണ്ട്. പിന്നെയോ എൻതാൽപ്പി ചേഞ്ച്. എന്താണ് എൻതാൽപ്പി ചേഞ്ച്? എനർജി ഓഫ് ദ പ്രോഡക്റ്റ് മൈനസ് എനർജി ഓഫ് റിയാക്റ്റൻറ്റ് എന്ന് വെച്ചാൽ എൻതാൽപ്പി ചേഞ്ച് ഇവിടെ 2 kJ എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം എന്താണെന്നറിയാവോ? ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്ഷൻ ബി ഗീവ്സ് എ. ബിയിനെ ഏതാണ്? ബി പ്രോഡക്റ്റ്. പ്രോഡക്റ്റിനെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആക്കാൻ വേണ്ട എനർജി എത്ര? പ്രോഡക്റ്റിനെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആക്കാൻ അന്നേരം എത്ര എനർജി വേണം? 13 ഈ 12 കുറച്ചാൽ പോരെ. അപ്പം നമുക്ക് എന്താ കിട്ടുക? 13 - 2 എന്ന് പറയുമ്പോൾ 11. എല്ലാവർക്കും കിട്ടിയിരുന്നോ? ചോദിച്ചത് എന്താണ്? പ്രോഡക്റ്റിനെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആക്കാൻ വേണ്ട എനർജിയാണ് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 11 kJ/mol എന്നാണ് കിട്ടേണ്ടത്. ക്ലിയർ നൗ? വെരി ഗുഡ്. എല്ലാവരും എഴുതിയിട്ടുണ്ട്. അടുത്തത് എഡ്സോപ്ഷൻ ഈസ് അക്കമ്പനീഡ് ബൈ. എന്തായിരിക്കും എഡ്സോപ്ഷൻ്റെ പ്രത്യേകത? അലഞ്ഞു തിരിയുന്ന ഗ്യാസ് ഒരു സോളിഡ് സർഫസ് പോയി പിടിക്കുന്ന സമയത്ത് ഡിസോർഡർ കുറയോ കൂടുമോ? ഡിസോർഡർ കുറയും അല്ലേ. അപ്പോൾ ഡിസോർഡർ കുറയണം. ഡിസോർഡർ കുറയുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം പ്രപഞ്ചത്തിൽ സംഭവിക്കൽ എന്ത് വേണമെന്നാണ് നമ്മൾ പഠിച്ചത്? ഡെൽറ്റ H നെഗറ്റീവ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായോ? ലോകത്ത് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ ഡെൽറ്റ G നെഗറ്റീവ് വരണം എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. ഡെൽറ്റ Gയുടെ ഫോർമുല എന്താ? Δh - T Δs എന്ന. എഡ്സോപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അലഞ്ഞു തിരിയുന്ന ഗ്യാസ് വന്ന് സോളിഡിൻ്റെ സർഫസിൽ പോയി പറ്റിപ്പിടിക്കുകയാണ്. അപ്പോൾ റാൻഡംനെസ് കുറയാണ്, ഡിസോർഡർ കുറയാണ്. ഡിസോർഡർ കുറയാന്ന് വെച്ചാൽ ഡെൽറ്റ H നെഗറ്റീവാണ്. പക്ഷേ ഡെൽറ്റ H നെഗറ്റീവ് എന്ന ഇൻഫർമേഷൻ ഇവിടെ വെച്ചാൽ ഇത് പോസിറ്റീവ് ആവും. നെഗറ്റീവ് T Δs അല്ലേ. T Δs നെഗറ്റീവ് ആണെങ്കിൽ ഈ ടേം പോസിറ്റീവ് ആവും. പക്ഷേ ഏതെങ്കിലും ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ ഡെൽറ്റ G വാല്യൂ നെഗറ്റീവ് വരണം. എന്ന് വെച്ചാലോ ഈ പാർട്ട് ഓൾറെഡി പോസിറ്റീവ് ആയിപ്പോയി. അപ്പോൾ പിന്നെ നമുക്ക് ഈ പാർട്ട് നെഗറ്റീവ് ആയല്ലേ പറ്റൂ. ഡെൽറ്റ H നെഗറ്റീവ് ആകണം. അവൻ്റെ മാഗ്നിറ്റ്യൂഡ് T Δs വലുതുമായിരിക്കണം. അതുകൾ സോളിഡിൽ വന്ന് എഡ്സോർബ് ചെയ്യുമ്പോൾ അത് എക്സോതെർമിക് ആയേ പറ്റൂ അല്ലേ. അപ്പോൾ പ്രോസസ്സ് എന്താണ്? എക്സോതെർമിക് എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ H നെഗറ്റീവ്. റാൻഡംനെസ് കുറയുന്നു. അപ്പോഴോ ഡെൽറ്റ Sഉം നെഗറ്റീവ്. നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ടോ നോക്കൂ. ഡിക്രീസ് ഇൻ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പിയാണ് വേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്തതിലേക്ക് പോകാം. നോക്കൂ, കൊയാഗുലേഷൻ ഓഫ് പോസിറ്റീവ് സോൾ. പോസിറ്റീവ് ചാർജ്ഡ് കൊളോയിഡൽ സിസ്റ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലോക്കുലേഷൻ പവർ എന്തിനെ ഡിസൈഡ് ചെയ്യും എന്നാണ് നമ്മളെന്താ പഠിച്ചിരിക്കുന്ന ഹാഡി-ഷുൾസ് റൂളിലെ ഗ്രേറ്റർ ദ വാലൻസി ഓഫ് ആക്റ്റീവ് അയോൺ ഗ്രേറ്റർ വിൽ ബി ദ പവർ ഓഫ് കൊയാഗുലേഷൻ. അങ്ങനെ നോക്കുന്ന സമയത്ത് വാലൻസി ഓഫ് ആക്റ്റീവ് അയോൺ ഭാഗ്യത്തിനെല്ലാം നെഗറ്റീവ് അയോണുകളാണ്. പോസിറ്റീവ് ചാർജ്ഡ് കൊളോയിഡാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നെഗറ്റീവ് അയോണിൻ്റെ വാലൻസിയാണ്. അപ്പോൾ വാലൻസി കൂടിയത് എവിടെയാണ്? ഫോസ്ഫേറ്റ്. Apa correct answer? Nenggalke B nale maklai kitiyada very good, very good. Adatha. And the which one of the following nitrate does not give corresponding metallic oxide, nitrogen dioxide, oxygen? Does not give nitrogen dioxide. നൈട്രേറ്റുകൾ ചൂടാക്കിയാൽ NO2 വരുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അങ്ങനെ വരാത്തത് 4 മെറ്റൽ നൈട്രേറ്റുകളിൽ നിന്നാണ്. ആരൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം. ആൽക്കലി മെറ്റൽ നൈട്രേറ്റുകളിൽ ഒരാൾ ആര്? ലിഥിയം. അയാൾ ദ നൈട്രേറ്റ് ചൂടാക്കിയാൽ NO2 വരും. ബാക്കി ഏത് നൈട്രേറ്റ് വരുന്നത് സാധാരണ കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വേറെ ഏതോ ഒരു നൈട്രേറ്റിൽ NO2 വരുന്നില്ല, പക്ഷേ അതിൽ മെറ്റൽ അയോൺ ഇല്ല? ആർക്ക് പറയാം? അമോണിയൻ നൈട്രേറ്റ് ആണ്. അമോണിയൻ നൈട്രേറ്റ് ചൂടാക്കിയാൽ അത് ലാഫിംഗ് ഗ്യാസേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടില്ല? നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് കിട്ടാൻ പോകുന്നില്ല. പിടികിട്ടിയോ? അപ്പോൾ ഈ പറയുന്ന നൈട്രേറ്റുകളിൽ നിന്ന് ഇവരെയൊക്കെ ഹീറ്റ് ചെയ്താൽ എന്താ വരിക? ഈ പറയുന്ന ആളുകളെ ഹീറ്റ് ചെയ്താൽ നമുക്ക് മെറ്റലിൻ്റെ നൈട്രൈറ്റും ഓക്സിജൻ ഗ്യാസുമാണ് വരിക. അപ്പം ഇങ്ങനെയുള്ള ഒരാൾ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. പൊട്ടാസ്യം നൈട്രേറ്റ്. ഓർത്തിരിക്കണം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ഇവരുടെ നൈട്രേറ്റുകൾ ചൂടാക്കിയാൽ O2 ഗ്യാസ് വരും, NO2 ഗ്യാസ് വരില്ല. ഇവരുടെ കാർബണേറ്റുകൾക്ക് ഒരു പ്രത്യേകത ഓർക്കണം. സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ഈ 4 കാർബണേറ്റുകൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ കാർബണേറ്റുകൾ ചൂടാക്കിയാൽ ഒരിക്കലും എത്ര ചൂടാക്കിയാലും സോളിഡ് സ്റ്റേറ്റിൽ അവൻ കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യില്ല. അതും ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. അടുത്തതിലേക്കൊന്ന് പോകാം. അടുത്ത എന്താണ്? നവനീതിന് സംശയം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നവനീത നമ്മൾ ഒരു ഒറിജിനൽ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പറിലുള്ള പോയിന്റുകളൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ തന്നെ കീമിന് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ എന്തിനാ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ മാത്രം നോക്കുന്നത്? എല്ലാം ഇനിയും നമ്മളൊരു പേപ്പർ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനും നിങ്ങൾക്ക് ഇതെന്ന് കിട്ടും. ഒന്ന് ആ ഭാഗം ഒന്ന് ജനറലൈസ് ചെയ്ത് എല്ലാ പോയിൻറ്റും എഴുതി വയ്ക്കൂ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ബെർലിയം? ബെർലിയത്തിനെ പറ്റി ഇൻകറക്റ്റ് ചെയ്ത് എന്നാണ് ചോദ്യം. ബെർലിയം ഹൈഡ്രോക്സൈഡ് ആംഫോട്ടറിക്, സംശയമുണ്ടോ? ഇല്ലല്ലോ. ബെർലിയം ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ആരൊക്കെയാണ് ആംഫോട്ടറിക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്? ഓർക്കൂ, ബെർലിയത്തിൻ്റെ ഓക്സൈഡും ഹൈഡ്രോക്സൈഡും, അലൂമിനിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ്, പിന്നെ ഏതാണ്? ക്രോമിയം, ക്രോമിയത്തിൻ്റെ +3 സ്റ്റേറ്റിലുള്ള ഹൈഡ്രോക്സൈഡുകൾ അല്ലേ? അതുപോലെ ആളുകളൊക്കെ ആംഫോട്ടറിക് ഹൈഡ്രോക്സൈഡുകളാണ്. ഓർക്കുന്നുണ്ടോ? SNO, SNO2, PBO, PBO2 ആംഫോട്ടറിക് ഓക്സൈഡാണ്. ആംഫോട്ടറിക് ഓക്സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രേറ്റഡ് പ്രോഡക്റ്റ് ആംഫോട്ടറിക്. ഓർത്തിരിക്കണം. അപ്പോൾ നമ്മളോട് ഇൻകറക്റ്റാണ് ചോദിച്ചത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബെർലിയം കോമ്പൗണ്ട്സ് ആർ ലാർജ്ലി കോവാലൻറ്റ്, സംശയമില്ല. ബെർലിയത്തിൻ്റെ ക്ലോറൈഡിന് കോവാലൻ്റ് പോളിമറിക് സ്ട്രക്ചർ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതും കോവാലൻ്റ് ആണ്. ബെർലിയം ഈസിലി അറ്റാക്ക്ഡ് ബൈ ആസിഡ്. ബെർലിയം ഈസിലി നോട്ട് അറ്റാക്ക്, കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ടെക്സ്റ്റ് ബുക്ക് സെൻറ്റൻസ് ആണ്. ബെർലിയം എക്സിബിറ്റ് കോർഡിനേഷൻ നമ്പർ 6, തെറ്റല്ലേ? ഒരു സെക്കൻഡ് പീരീഡിലുള്ള എലമെൻറ്റിനും കോർഡിനേഷൻ നമ്പർ 6 വരില്ല. എന്താ കാരണം? അവന് വേക്കൻ്റ് ഡി ഓർബിറ്റൽ ഇല്ല. അതുകൊണ്ട് തന്നെ ബെർലിയത്തിന് കോർഡിനേഷൻ നമ്പർ 6 വരാൻ പറ്റില്ല. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. അതാണ് നമ്മളുടെ ആൻസർ. ബെർലിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ്സ് ഇൻ എക്സസ് ആൽക്കലി ടു ഗിവ് ബെറിലേറ്റ്, സംശയമില്ല. ബെർലിയം ഹൈഡ്രോക്സൈഡ് ഈസ് ബോത്ത് അസിഡിക് ആൻഡ് ആൽക്കലൈൻ, അതായത് ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ അസിഡിക് മീഡിയ ആൻഡ് ഇൻ ആൽക്കലൈൻ മീഡിയ, കാരണം അത് ആംഫോട്ടറിക് ആണ് എന്നറിയാം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഓക്സി ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ് ദാറ്റ് കണ്ടെയ്ൻ, ഒരു POH ഉള്ളൂ. ഇപ്പം തന്നെ ആൻസർ കിട്ടിയില്ലേ? ആരായിരിക്കും ഒരേ ഒരു OH ലിങ്കേജ് മാത്രമുള്ള ആൾ? അതാരാണ്? ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. ഹൈപ്പോഫോസ്ഫോറസ് ആസിഡിൻ്റെ IUPAC പേരെന്താണ്? ഫോസ്ഫിനിക് ആസിഡ്. എന്നാൽ ഫോസ്ഫോറസ് ആസിഡിൻ്റെ IUPAC പേര് ഫോസ്ഫോണിക് ആസിഡ് എന്നാണ്. ഇത് ഹൈപ്പോഫോസ്ഫോറസ് ആസിഡാണ്, ഫോസ്ഫിനിക് ആസിഡാണ് IUPAC പേര്. അടുത്തതിലേക്ക് പോവുകയാണ് ഞാൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഡൈബൊറൈൻ. നിങ്ങൾക്ക് എന്തറിയാം ഡൈബൊറൈനെ പറ്റിയെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. ഡൈബൊറൈൻ വളരെ റിമാർക്കബിളായ സ്പീഷീസാണ്. മോനെ ഡൈബൊറൈൻ്റെ ബേസിൽ ഒരു ചോദ്യം മോൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഇവിടെ നവനീതിനോടാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും ഒരു ചോദ്യം കിട്ടും കേട്ടോ. അതിൽ 4 സാധാരണ കോവാലൻ്റ് ലിങ്കേജുള്ള BH ബോണ്ട് പ്ലെയിനിലുണ്ട്. ഒരു ഹൈഡ്രജൻ മുകളിലുണ്ട്, ഒരു ഹൈഡ്രജൻ താഴെയുണ്ട്. അത് ബ്രിഡ്ജ് ചെയ്ത് ഇരിക്കുന്ന ആളുകളാണ് എന്നറിയാം. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് സോഡിയം ബോറോഹൈഡ്രൈഡ് വിത്ത് അയോഡിൻ. സംശയമില്ല, നിങ്ങൾ ആദ്യം പഠിച്ച മെത്തേഡ് തന്നെ അല്ലേ? സോഡിയം ബോറോഹൈഡ്രൈഡ്. സോഡിയം ബോറോഹൈഡ്രൈഡിനെ നമ്മൾ എന്ത് വെച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്? അയോഡിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. എന്തായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സോഡിയം അയോഡൈഡ് കിട്ടും. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഹൈഡ്രജൻ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവണമെന്ന്. എന്താ കാരണം? നിങ്ങൾക്ക് മനസ്സിലായത് എലമെൻ്ററി അയോഡിൻ -1 ആയി റിഡക്ഷൻ നടന്നു. അപ്പോൾ ആർക്കൊരു ഓക്സിഡേഷൻ നടക്കണ്ടേ? ഇവിടെ സോഡിയം ബോറോഹൈഡ്രൈഡ്, ആ പേര് അവസാനിച്ചത് തന്നെ കണ്ടോ, ഹൈഡ്രജൻ എന്താ? ഹൈഡ്രൈഡ്. അവൻ ഓക്സിഡേഷൻ നടന്ന് H2 ഗ്യാസ് വരും. മറ്റൊരു പ്രോഡക്റ്റ് B2H6 ആണ്. വേണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് NCERTയിൽ ഈ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് പ്രിപ്പറേഷനാണ്. ഇറ്റ് അണ്ടർഗോസ് ക്ലീവേജ് റിയാക്ഷൻ വിത്ത് ലൂയിസ് ബേസസ് ടു ഗിവ് ബോറൈൻ എഡാക്ട്സ്. പഠിച്ചത് കറക്റ്റ് അറിയാം. B2H6 എന്ന് പറയുന്നതിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസാണത് അല്ലേ? സത്യം പറയുകയാണെങ്കിൽ ഈ ബോറോണിന് ചുറ്റും നിങ്ങൾ എത്ര വരയുണ്ട്? ഒരു ബോറോണിന് ചുറ്റും 4 വര കാണുന്നുണ്ട്. 4 വര എന്ന് പറഞ്ഞാൽ ശരിക്കും 4 2 8 ഇലക്ട്രോൺ അവിടെ വേണം. അതേപോലെ ഈ ബോറോണിന് ചുറ്റും 4 വര വെച്ചാൽ 4 2 8 ഇലക്ട്രോൺ അവിടെയും വേണം. അങ്ങനെ 8 8 16 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഉണ്ടാകേണ്ട സ്ട്രക്ചറാണ് ഇത്. പക്ഷേ 16 ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ലല്ലോ. ഒരു ബോറോണിൻ്റെ പുറത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ, അങ്ങനെ 2 ബോറോണിനും കൂടി 6 ഇലക്ട്രോൺ, എൻ്റെ കയ്യിലിരിക്കുന്ന 6 ഹൈഡ്രജനും കൂടി 6 ഇലക്ട്രോൺ. എല്ലാം അറിയാം, 6 ഹൈഡ്രജൻ ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഒരു ബോറോണിൻ്റെ കയ്യിൽ 3, മറ്റേ ബോറോണിൻ്റെ കയ്യിൽ 3, ഹൈഡ്രജൻ 6 എണ്ണം എടുത്തപ്പോൾ 6, ആകെ കൂട്ടി നോക്കിയപ്പോൾ 12 ഇലക്ട്രോണേ ഉള്ളൂ. എനിക്ക് വേണ്ടത് 16 ഇലക്ട്രോണാണ്. അപ്പം 4 ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉള്ള ആളാണ് B2H6. നിങ്ങൾ ഏതെങ്കിലും ഒരു എഡക്റ്റ് കൊടുത്തു, ഇപ്പോൾ കാർബൺ മോണോക്സൈഡിനെ പറഞ്ഞു വിട്ടു. കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡ് ബോറോണിൻ്റെ വേക്കൻസിയിലേക്ക് കയറിയിരിക്കും, എന്നിട്ട് ആ ഡൈബോറൈനെ അങ്ങ് പൊട്ടിക്കും. പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് BH3CO എന്ന് പറയുന്ന രണ്ടാളെ കിട്ടും. സോ ലോൺ പെയർ ഉള്ള ഒരാളെ പറഞ്ഞു വിട്ടു, ഡൈബോറൈൻ പൊട്ടും. എന്നിട്ടോ BH3L, ഞാൻ L എന്നുള്ള അക്ഷരം എടുത്തത് ലിഗാൻഡ് എന്ന അർത്ഥത്തിലാണ്. അവൻ അവിടെ കയറിയിട്ട് 2 കഷ്ണമായിട്ട് പൊട്ടും. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിയാണ്. അടുത്ത നോക്കിയാലോ, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ഇൻഡസ്ട്രിയൽ സ്കെയിൽ. ഇൻഡസ്ട്രിയൽ വേഗം നോക്കി പറയാമോ? ടെക്സ്റ്റിൽ കാണാൻ പറ്റും. എങ്ങനെയാണ്? സോഡിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ? സോഡിയം ഹൈഡ്രൈഡിനെ ഉപയോഗിച്ചാണ് നാം B2H6 ഉണ്ടാക്കിയത്. സോഡിയം ഹൈഡ്രൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം? സോഡിയം ബോറോ ഹൈഡ്രൈഡുമായി ചേർത്തുകൊണ്ട് റിഡക്ഷൻ നടത്തി B2H6 ഉണ്ടാക്കാം എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ കൊടുത്തതോ ബോറോൺ ട്രൈഫ്ലൂറൈഡും ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡും ചേർത്ത്. സംശയമില്ല, BF3യും LiAlH4 ചേർന്നാൽ ഡൈബോറൈന് കിട്ടും. പക്ഷേ അത് ഒരിക്കലും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആവാൻ പറ്റില്ല. ഹൈലി എക്സ്പെൻസീവ് റിഡ്യൂസിങ് ഏജൻ്റാണ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. സ്മോൾ സ്കെയിൽ പ്രിപ്പറേഷനിൽ മാത്രമേ ആ മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഭയങ്കര ട്രിക്കിയാണ് സെൻറ്റൻസുകൾ. ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ടെക്സ്റ്റിൽ കൊടുത്ത പ്രിപ്പറേഷനാണ്, പക്ഷേ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അതല്ല. ഇപ്പോൾ തന്നെ വെരിഫൈ ചെയ്യും അത്. അപ്പോൾ ഇത് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. അടുത്തത് നോക്കിയാലോ, ഇറ്റ് ഈസ് റെഡിലി ഹൈഡ്രോളൈസ്ഡ്. ഡൈബോറൈൻ പെട്ടെന്ന് ഹൈഡ്രോളിസിസ് നടക്കും. പക്ഷേ കിട്ടിയ പ്രോഡക്റ്റ് ബൊറാസീനാണോ? അല്ല. ഡൈബോറൈൻ വെള്ളത്തിലിട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആരാണ്? ഓർത്തോബോറിക് ആസിഡ്. ഓർത്തോബോറിക് ആസിഡ് ആണ് നമ്മളെ ക്യാരം ബോർഡൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത പൊടി. കൂട്ടത്തിൽ ഹൈഡ്രജൻ ഉണ്ടാവും. ഓർത്തോബോറിക് ആസിഡും ഹൈഡ്രജൻ ഗ്യാസുമാണ് ഉണ്ടാവുന്നത്. എന്നാൽ അവർ പറയുന്നതോ ബൊറാസീൻ. ബൊറാസീൻ ആരാണ്? ഇനോർഗാനിക് ബെൻസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാധനമാണ്. B3N3H6 ആണ്. അതുണ്ടാവണമെങ്കിൽ നാം ഡൈബോറൈനെ അമോണിയ വെച്ച് ഹീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് B3N3H6 കിട്ടുള്ളൂ. അപ്പോൾ ഇവർ കൊടുത്തത് തെറ്റ്. ഇറ്റ് ബേൺസ് ഇൻ ഓക്സിജൻ. ഡൈബോറൈനുകൾ, എല്ലാ ബൊറൈനുകളും നല്ലോണം ഹീറ്റ് ചെയ്താൽ ഓക്സിജനുമായിട്ട് കത്തുമ്പോൾ ഒരുപാട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഹൈലി എക്സോതെർമിക്കാണ്. റോക്കറ്റ് പ്രൊപ്പല്ലൻറ്റിന് സജസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ് ബോറോണിൻ്റെ ഹൈഡ്രൈഡുകൾ. ബോറോണിൻ്റെ ഹൈഡ്രൈഡിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ഹൈഡ്രൈഡിനെ പറ്റിയാണ് എൻ്റെ ചോദ്യം. അതാണ് B2H6 അല്ലേ? അപ്പോൾ അവർ ആ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസും ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഏതാണ് ആൻസർ കൊടുത്തത്? 1 2 5. 1 2 5 B ഓപ്ഷനല്ലേ മക്കളെ നിങ്ങൾ കൊടുത്തത്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഞാൻ. അടുത്തത് നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആക്റ്റിനോയിഡ് ഹാസ് നോ ഇലക്ട്രോൺ ഇൻ 6D ഓർബിറ്റൽ? മക്കളെ, ആക്റ്റിനോയിഡും ലാന്തനോയിഡും കോൺഫിഗറേഷനും ഓക്സിഡേഷനും സ്റ്റേറ്റും പഠിച്ചാൽ നിങ്ങൾക്കൊരു ചോദ്യം ഉറപ്പിക്കാം. ആക്റ്റിനോയിഡിൽ ഡി ഇലക്ട്രോൺ ഇല്ലാത്തതേത്? ആക്റ്റിനോയിഡുകൾ ആരൊക്കെയാണെന്ന് അറിയാലോ? ആക്റ്റിനിയം കഴിഞ്ഞു വരുന്ന 14 ആളുകൾ, ആക്റ്റിനിയം ഡി ബ്ലോക്കുകാരനാണ്, അത് കഴിഞ്ഞു വരുന്ന എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾ 14 ആളുകൾ. ആരൊക്കെയാണ് ആ 14 ആളുകൾ? തോറിയം, പ്രൊട്ടാക്റ്റിനിയം, യുറാനിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, അമേരിഷ്യം, ക്യൂറിയം, ബെർക്കീലിയം, കാലിഫോർണിയം, ഐൻസ്റ്റീനിയം, ഫെർമിയം, മെൻഡലീവിയം, നൊബേലിയം, ലൊറാൻഷിയം. ഇതാണ് 14 ആളുകൾ. ഈ 14 ആളുകൾ നിങ്ങൾ ഓർഡറിൽ ഓർത്തിരിക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് തന്നെ എല്ലാവരും ഈ 14 ആളുകളെ ഒരു പ്രത്യേക കോഡൊക്കെ ഉണ്ടാക്കി പഠിച്ച് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ ചാർട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോളൂ. നിങ്ങൾക്കൊരു പോസിബിൾ ചോദ്യം ഇതിനകത്തുനിന്ന് കിട്ടും. ഇവരുടെയൊക്കെ കോൺഫിഗറേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തോറിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ നിങ്ങൾക്കറിയാം, 90. എന്തായിരുന്നു കോൺഫിഗറേഷൻ? തോറിയം ഒരു പ്രത്യേകപ്പെട്ട ആളാണ് കേട്ടോ. എന്താ പ്രത്യേകത? 7s2 കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കാണാൻ പറ്റിയ? 6ൻ്റെ ഡിയിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു അല്ലേ. എന്നാലോ 4ൻ്റെ എഫിൽ ഇലക്ട്രോൺ ഇല്ലായിരുന്നു. നോക്കൂ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന കോൺഫിഗറേഷൻ. തോറിയത്തെ നിങ്ങൾ വെച്ചിരിക്കുന്നത് എവിടെയാണ്? എഫ് ബ്ലോക്കിൽ. എഫ് ബ്ലോക്കിൽ വെച്ചിട്ടും അവസാനത്തെ ഡിസ്ക്രിമിനേറ്റിംഗ് ഇലക്ട്രോൺ എഫ് സബ് ലെവലിൽ കയറിയിട്ടില്ല. നമ്മളെന്താ പഠിച്ചു വെച്ചിരിക്കുന്നത്? പീരിയോഡിക് ടേബിളിൽ ഒരാളെ വെക്കണമെങ്കിൽ, ഒരു ബ്ലോക്കിൽ വെക്കണമെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ ആ സബ് ലെവലിൽ കയറണം എന്നല്ലേ. പക്ഷേ 4ൻ്റെ എഫിൽ ഇലക്ട്രോൺ ഇല്ല. 4ൻ്റെ എഫ് അല്ല, സോറി, 5F ആണ് വേണ്ടത് അല്ലേ. മക്കളെ ശ്രദ്ധിക്കണേ, 5ൻ്റെ എഫിൽ ഇലക്ട്രോൺ കയറിയിട്ടില്ല. 5ൻ്റെ എഫിൽ ഇലക്ട്രോൺ കയറാതെ തന്നെ തോറിയത്തിൻ എഫ് ബ്ലോക്കിൽ വെച്ചിരിക്കുകയാണ് നാം. മക്കളത് ശ്രദ്ധിച്ചോ? അത് ഫ്ലൂറിൻ 5F ആണ്, 5F 0 ആണ്. വളരെ അങ്ങനെ ഒരാൾ കൂടിയുണ്ട് പീരിയോഡിക് ടേബിളിൽ. പറയാൻ പറ്റുമോ ആരാന്ന്? അവസാനത്തെ ഇലക്ട്രോൺ ആ സബ് ലെവലിൽ കയറാതിരുന്നിട്ടും അവരെ നാം ആ പ്രത്യേക ബ്ലോക്കിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരാളുണ്ട് പീരിയോഡിക് ടേബിളിൽ. ഒരാളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, തോറിയം. ഇനി ഒരാളുണ്ട് പീരിയോഡിക് ടേബിളിൽ. അതാരാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹീലിയം. ഹീലിയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഹീലിയത്തിന് 1s2 ആണ്. എന്നാൽ നാം എസ് ബ്ലോക്കിൽ ഹീലിയത്തിന് വെച്ചിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് വരാം. പ്രൊട്ടാക്റ്റിനിയത്തിൻ്റെ പ്രത്യേകത പറയാൻ പറ്റുമോ? പ്രൊട്ടാക്റ്റിനിയത്തിന് 7s2, 6d1ലാണ് ബാക്കിയിരിക്കുന്ന 2 ഇലക്ട്രോൺ ഇരിക്കുന്നത്. നെപ്റ്റ്യൂണിയം എന്ന് നോക്കൂ, d1 ഉണ്ട്. അപ്പോൾ ഏതിനൊക്കെയാണ് ഡിയിൽ ഇലക്ട്രോണുകൾ ഉള്ളത്? തോറിയത്തിലുണ്ട്, പ്രൊട്ടാക്റ്റിനിയത്തിലുണ്ട്, യുറാനിയത്തിലുണ്ട്, നെപ്റ്റ്യൂണിയത്തിലുണ്ട് അല്ലേ. എന്നാൽ പ്ലൂട്ടോണിയത്തിലുണ്ടോ? ഇല്ല. പ്ലൂട്ടോണിയത്തിൽ ഇല്ല. അപ്പോൾ പ്ലൂട്ടോണിയത്തിൽ ഡിയിൽ ഇലക്ട്രോൺ ഇല്ല. പിന്നെ ഡിയിൽ ഇലക്ട്രോൺ വരുന്ന ഒരാളുണ്ട്. ആരാത്? ലൊറാൻഷിയത്തിലുണ്ട്, ക്യൂറിയത്തിലുണ്ട്. ക്യൂറിയത്തിൽ ഡിയിൽ 1 ഉണ്ട്, ലൊറാൻഷിയത്തിൽ ഡിയിൽ 1 ഉണ്ട്. ഇവൻ ഇപ്പോൾ തന്നെ നിങ്ങളൊരു പ്രത്യേക കോഡ് ഉണ്ടാക്കി കോൺഫിഗറേഷൻ പഠിക്കുമോ? ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പറയുന്നതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. മുഹമ്മദ് നാസറിന് എന്താ മോനെ സംശയം? തോറിയം +3 ഹാസ് ഇലക്ട്രോൺ ഇൻ എഫ് സബ് ലെവൽ എന്ന് കാണിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. തോറിയത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷനാണ് മുഹമ്മദ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആറ്റോമിക് സ്റ്റേറ്റിലുള്ള കാര്യമാണ്. ആറ്റോമിക്കിൻ്റെ കോൺഫിഗറേഷൻ 7s2, 6d2 ആണ്. ഇലക്ട്രോൺ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇന്നർ ഷെല്ലിലേക്ക് റിമൈനിങ് ഇലക്ട്രോണിനെ കൊണ്ടുപോകും എന്ന കാര്യവും കൂടി നമ്മൾ ഡി ബ്ലോക്കിൽ പഠിച്ചത് കൂടി ഓർക്കണം. മുഹമ്മദിനെ മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് CJ ക്ലിക്സിന് എന്ത് എളുപ്പമാവുമെന്നാണ്. ഇതുപോലെ ഇരിക്കും ഈ പ്രാവശ്യത്തെ കീമിലെ പേപ്പറും. ഓക്കെ, അടുത്തത് നോക്കാം. എളുപ്പമാണ് വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഫുൾ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ വാക്കർ പ്രോസസ്. മോനെ പറയൂ, വാക്കർ പ്രോസസ്സിൽ ഏതാണ്? വാക്കർ പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് PDCl2. എല്ലാവരും NCERTയിൽ കാറ്റലിസ്റ്റ് പറഞ്ഞിരിക്കുന്ന പേരുകൾ ഇപ്പം തന്നെ നോക്കിക്കോളൂ കേട്ടോ. ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതിലേക്കൊന്ന് പോയാലോ? കറക്റ്റ് ഫോർമുല ഓഫ് ഡൈക്ലോറോ ബിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ. ഒന്ന് വേഗം പറയൂ. നിക്കൽ 2 ആണ്. ഫസ്റ്റ് വണ്ണിൽ നിക്കൽ 3 ഉണ്ട് ഇവിടെ ആകെ. അപ്പം -3. അപ്പം തന്നെ ഞാനത് ഒഴിവാക്കി. നിക്കൽ +3 ആണ്. ഇവിടെയോ നിക്കൽ +2 ആണ്. വേറെന്തോ ഒരു കുഴപ്പമുണ്ട്. എന്താ? അവർ കൊടുത്തിരിക്കുന്ന ട്രൈഫിനൈൽ ഫോസ്ഫീൻ എന്ന് പറയുന്നയാൾ എത്രയാളുണ്ട്? ഒരാളെ അവിടെയുള്ളൂ. ചോദ്യത്തിൽ എത്രയാൾ വേണം? 2 ആൾ വേണം, ശരിയല്ലേ? ബിസ് ട്രൈഫിനൈൽ ഫോസ്ഫീന് വേണം. എന്നാൽ ഓപ്ഷൻ സി ഒന്ന് നോക്കണോ? വേണ്ട. അവിടെ ട്രിസ് ട്രൈഫിനൈൽ മാത്രമല്ല ഡൈഫിനൈലും ആണത്, അത് വേണ്ട. ഇതോ ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ ഒരു ക്ലോറിനേ ഉള്ളൂ അകത്ത്. അകത്ത് എത്ര ക്ലോറിൻ വേണം? 2. ഈ പേരിനൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഇത് ചോദിച്ച ചോദ്യമാണെങ്കിലും നിങ്ങളിപ്പോൾ പഠിക്കുന്ന ടൈപ്പ് നോമൻക്ലേച്ചർ അല്ല അത്. ഡൈക്ലോറിഡോ എന്നാ വേണ്ടത്. ഡൈക്ലോറോ പഴയ കൺവെൻഷനാണ്. ഈവൻ ചോദിച്ചതാണ്, പക്ഷേ എന്നാലും നിങ്ങൾ ഓർക്കണം, ശരിക്കും പേര് ചോദിച്ചാൽ ഡൈക്ലോറിഡോ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് ഡൈക്ലോറിഡോ ബിസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ നിക്കൽ ടു എന്ന് പറയുന്ന സ്പീഷീസ് അതാണ്. അടുത്തയിലേക്ക് ഒന്ന് പോയാലോ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആംബിഡൻഡേറ്റ്. ആംബിഡൻഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അവന് രണ്ട് ഡോണർ ആറ്റത്തിലൂടെ പിടിക്കാൻ പറ്റണം. ഇത് മോണോഡെൻഡേറ്റ് ആണ്, അവൻ ഒരു സ്ഥലത്തൂടെയേ പിടിക്കാൻ പറ്റുള്ളൂ. ഇവനോ മോണോഡെൻഡേറ്റ് ആണ്, ഒരു സ്ഥലത്തൂടെയേ പിടിക്കാൻ പറ്റുള്ളൂ. ഇവനോ ബൈഡെൻഡേറ്റ് ആണ്, പക്ഷേ അവൻ്റെ ലിങ്കേജ് രണ്ടും ഒരുപോലെയാണ്. എനിക്ക് മോണോഡെൻഡേറ്റ് ആയിരിക്കണം. ഇതോ, ഇതാണ് നമ്മളെ ആൻസർ, അത് മോണോഡെൻഡേറ്റ് ആണ്. പക്ഷേലോ അവന് വേണമെങ്കിൽ നൈട്രജനിലൂടെ ലിഗാൻഡായിട്ട് പിടിക്കാം മെറ്റലിനെ, അതല്ലെങ്കിൽ സൾഫറിലൂടെ പിടിക്കാം. അങ്ങനെ രണ്ട് രീതിയിൽ അവന് പിടിക്കാൻ പറ്റും. അതൊരു ആംബിഡൻഡേറ്റ് ആണ്. ഓക്സലേറ്റോ എന്ന് പറയുന്ന ലിഗാൻഡോ അതൊരു ബൈഡൻഡേറ്റ് ലിഗാൻഡാണ്. നമുക്ക് വേണ്ടത് എന്താണ്? മോണോഡെൻഡേറ്റ്, ഒരു ലിങ്ക് ഡെൻസിറ്റിയെ പാടുള്ളൂ, പക്ഷേ അവന് രണ്ട് തരത്തിലുള്ള ആറ്റത്തിലൂടെ പിടിക്കാൻ പറ്റണം. അടുത്തത് നോക്കിയാലോ, നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. സിഡറൈറ്റ് പഠിച്ചു വെച്ചോളൂ. സിഡറൈറ്റ് ഫെറിക് അയൺ കാർബണേറ്റാണ്, ഫെറസ് കാർബണേറ്റാണ്. ഒരു കാർബണേറ്റ് ഓറിന് എക്സാമ്പിൾ ചോദിക്കും, സിഡറേറ്റ് എഴുതണം. കലാമിൻ സിങ്ക് കാർബണേറ്റ് ആണ്. സ്വാലറിറ്റ് സിങ്ക് ബ്ലെൻഡിൻ്റെ അമേരിക്കൻ പേരാണ് സ്വാലറിറ്റ്. സിങ്ക് ബ്ലെൻഡും സ്വാലറിറ്റും ZNS ആണ്. കെയോളിനേറ്റ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സിലിക്കേറ്റ് ആണ്. കുപ്രൈറ്റ് ഇവർ കൊടുത്തിരിക്കുന്നത് മാലക്കൈറ്റാണിത്. കുപ്രൈറ്റ് ആരാണ്? കുപ്രൈറ്റ് Cu2O. എല്ലാം NCERT ടെക്സ്റ്റ് ബുക്കിലെ മിനറലിൻ്റെ ലിസ്റ്റുകളാണ് എന്നുകൂടി ഓർത്തിരിക്കണം. അടുത്തയിലേക്കൊന്ന് പോയാലോ, എന്താ ടോമേ ഒരു സംശയം? ആക്റ്റിനൈറ്റ്സ് നെയിം പഠിക്കാൻ ഈസി വേ പറഞ്ഞു തരുമോയെന്ന്. ടോമിന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എന്താണ് ആക്റ്റിനിയം കഴിഞ്ഞു വരുന്ന 14 ആളെന്ന് ഓർത്ത് നോക്കിയേ. ടോമിന് വേണ്ടി ഞാൻ പെട്ടെന്ന് പറയുകയാണേ. എന്താ? തോറിയം, പ്രൊട്ടാക്റ്റിനിയം, യുറാനിയം, നെപ്റ്റ്യൂണിയം. ഈ 4 ആളെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്നറിയോ? തമാശ പറയുന്ന ഉണ്ണിക്കുട്ടൻ എന്ന 40കാരൻ. ഈ 4 ആളിനി മറക്കില്ലല്ലോ. തമാശ പറയുന്ന ഉണ്ണിക്കുട്ടൻ എന്ന 40കാരൻ ആരൊക്കെയായി? തോറിയം, പ്രൊട്ടാക്റ്റിനിയം, യുറാനിയം, നെപ്റ്റ്യൂണിയം. ഇനി പുരാതനമായ അമേരിക്കൻ കമ്പ്യൂട്ടറിൽ പുരാതനമായ പ്ലൂട്ടോണിയം, അമേരിക്കൻ അമേരിഷ്യം, കമ്പ്യൂട്ടറിൽ ക്യൂറിയം. ഇത്രയും മറക്കുമോ ടോമേനി? തോറിയം, പ്രൊട്ടാക്റ്റിനിയം, യുറാനിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, അമേരിഷ്യം, ക്യൂറിയം. എന്തൊക്കെയാ? തമാശ പറയുന്ന ഉണ്ണിക്കുട്ടൻ എന്ന 40കാരൻ പുരാതനമായ അമേരിക്കൻ കമ്പ്യൂട്ടറിൽ ബാലകൃഷ്ണനെ കണ്ടു. ബാലകൃഷ്ണനോ ബീരാൻകുട്ടിയോ എന്ത് വേണേ നീ എടുത്തോളൂ കേട്ടോ. BK ബർക്കീലിയോ ആണത്. ഇപ്പം ഞാനിതുവരെ പറയട്ടെ. തമാശ പറയുന്ന ഉണ്ണിക്കുട്ടൻ എന്ന 40കാരൻ പുരാതനമായ അമേരിക്കൻ കമ്പ്യൂട്ടറിൽ ബാലകൃഷ്ണനെ കണ്ടു. നമ്മൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ആ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിനകത്ത് ഒരു CFL ലാമ്പ് ഉണ്ടായിരുന്നു. ഞാൻ അതുകൂടി ഇവിടെ എഴുതാം. കാലിഫോർണിയം CFL ലാമ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ബാലകൃഷ്ണൻ ഉണ്ടല്ലോ, ഐൻസ്റ്റീൻ്റെ ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ അതും എഴുതാം, ഐൻസ്റ്റീനിയം. കക്ഷിയുടെ കയ്യിൽ ഒരു FM മൈക്കുണ്ട്. ഞാൻ അതുകൂടി എഴുതാം, ഫെർമിയം. FM മൈക്കിൽ കക്ഷി എന്താ അനൗൺസ് ചെയ്യുന്നതെന്നറിയോ? ഞാൻ MD ആണ്, നോ ലെക്ചർ. ഞാൻ MD. മെൻ്റലീവിയം, നോ ലെക്ചർ. നൊബേലിയം, ലൊറാൻഷ്യം. ടോമേ ഇപ്പോൾ ഒന്ന് മനസ്സ് വെച്ചൊന്ന് എഴുതി നോക്കുമോ നീ? ഇപ്പം തന്നെ മോനൊന്ന് എഴുതി നോക്കിയേ, കിട്ടുന്നുണ്ടോയെന്ന്. തോറിയം, പ്രൊട്ടാക്റ്റിനിയം, യുറാനിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം. തമാശ പറയുന്ന ഉണ്ണിക്കുട്ടൻ എന്ന 40കാരൻ പുരാതനമായ അമേരിക്കൻ കമ്പ്യൂട്ടറിൽ പ്ലൂട്ടോണിയം, അമേരിഷ്യം, ക്യൂറിയം. ബാലകൃഷ്ണനെ കണ്ടു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലൊരു CFL ലാമ്പുണ്ട്. കക്ഷി ഏത് ഭാവത്തിലാണ്? ഐൻസ്റ്റീൻ്റെ ഭാവത്തിലാണ്, ഐൻസ്റ്റീനിയം. കക്ഷിയുടെ കയ്യിൽ എന്തുണ്ട്? FM മൈക്ക്, ഫെർമിയം. കക്ഷി എന്ത് അനൗൺസ് ചെയ്തു? ഞാൻ MD ആണ്, മെൻ്റലീവിയം, നോ ലെക്ചർ, നൊബേലിയം, ലൊറാൻഷ്യം. ഇതാണ് 14 ആളുകൾ. മോന് മനസ്സിലായോ? ഒന്ന് എഴുതി നോക്കണം കേട്ടോ. പ്രാക്ടീസ് ചെയ്യണേ ഇപ്പം തന്നെ. ഈ ഓർഡറിലൊന്ന് പഠിച്ചു വെച്ചാൽ മോന് ഇതിലുള്ള ഇന്ന് തന്നെ വേറൊരു കാര്യം കൂടി ചെയ്യണം. ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മോനൊന്ന് നോക്കി വെച്ചോട്ടോ. ഈ പ്രാവശ്യത്തെ കീമിന് അത് ഏറ്റാൻ ക്വസ്റ്റ്യനിലേക്ക് വന്നേക്കാം കേട്ടോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചിലവ് ചെയ്യണേ. അടുത്തയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്താ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്? അടുത്തയിലേക്ക് പോവുകയാണേ. ക്വസ്റ്റ്യൻ നമ്പർ 22. ക്വസ്റ്റ്യൻ നമ്പർ 22ൽ എന്തായിരിക്കുന്നത്? നമുക്ക് സൈക്ലോഒക്ടാടെട്രൈൻ ചോദിച്ചത് ബെൻസീനോയിഡ്. കണ്ടോ, ഇത്രയും എളുപ്പമുള്ള പേപ്പറാണ് ചോദിച്ചത്. ബെൻസീനോയിഡ്, ബെൻസീൻ റിങ് വേണമെന്ന് തന്നെ അറിയാലോ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിൽ ബെൻസീൻ റിങ് ഇല്ലല്ലോ? സൈക്ലോഒക്ടാടെട്രൈൻ, ഈ സൈക്ലോഒക്ടാടെട്രൈൻ എന്ന് പറയുന്നത് നോൺ ആരോമാറ്റിക്കാണ്, ബെൻസീൻ റിങ് ഇല്ലതാനും. ഹെക്സൈൻ ഉണ്ടോ? ബെൻസീൻ റിങ് ഇല്ല. നമ്മളോട് എന്താ പറഞ്ഞത്? ബെൻസീൻ റിങ് ഉള്ളതും ആരോമാറ്റിക് ക്യാരക്ടർ ഉള്ളതും ആര്? ഇതിലൊക്കെ ഞാൻ സമയം സ്പെൻഡ് ചെയ്ത പലർക്കും ദേഷ്യവും. ഓപ്ഷൻ ഡി അല്ലേ വേണ്ടേ? അടുത്തയിലേക്ക് പോകാം. അടുത്ത നോക്കൂ, ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഓസനോളിസിസ് ഓഫ് 2-methyl-butadiene. ഒന്ന് വരയ്ക്കൂ. 2-methyl-butadiene, 2-methyl-butadiene. ഓസനോളിസിസ് നടത്താൻ എല്ലാവർക്കും അറിയാമല്ലേ? ഓസനോളിസിൻ്റെ പ്രോഡക്റ്റ് പെട്ടെന്ന് എഴുതാൻ അറിയില്ല നിങ്ങൾക്ക്. ഡബിൾ ബോണ്ട് പൊട്ടിക്കുക, ഓ ഓ ചേർക്കുക. ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു സി ആ ഉള്ളത്. നിങ്ങളൊന്ന് ആ ഡബിൾ ബോണ്ട് പൊട്ടിക്കൂ. 2-methyl-butadiene, ഡബിൾ ബോണ്ട് പൊട്ടിച്ചു, ഓ ഓ ചേർത്തു. ഇത്രയേ വേണ്ടൂ. ഇപ്പം നിങ്ങൾ ചെയ്തത് എന്താ? റിഡക്റ്റീവ് ഓസനോളിസിസ് ആണ്. അത് ആ ക്വസ്റ്റ്യനിൽ പറയേണ്ടതാണ് ശരിക്കും. പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ റിഡക്റ്റീവ് ഓസനോളിസിസ് ഓഫ്, സിങ്ക് ആൻഡ് വാട്ടർ വെച്ച് ഡീകമ്പോസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? ഈ പാർട്ട് ഇതാരാ? CH2O, ഫോമാൽഡിഹൈഡാണ്. ഇതോ ബ്യൂട്ടനോൺ, 2-butanoണാണ്. ബ്യൂട്ടനോണാണ്, 2-butanoൺ. അപ്പം നമുക്ക് ഏതാ ആൻസർ വേണ്ടേ? ബ്യൂട്ടനോണും മെത്തനാളും. അങ്ങനെ ഒരു ആൻസർ കാണാനുണ്ടോ എവിടെയെങ്കിലും? ബ്യൂട്ടനോണും മെത്തനാളും നിങ്ങൾ എവിടെയും കാണുന്നുണ്ടോ? ആ, അവിടെയുണ്ട്. ഓപ്ഷൻ സി ഉണ്ട്. കണ്ടോ, ഇതൊക്കെ പെട്ടെന്ന് ഞാനിത് മാർക്ക് ചെയ്യാൻ പോവുമായിരുന്നു, അപ്പോഴാണ് മനസ്സിലായത് മെത്തനോളാണ്. അപ്പം ബ്യൂട്ടനോണും മെത്തനാളും വളരെ ശ്രദ്ധ വേണം കേട്ടോ. മാർക്ക് ആൻസർ കിട്ടുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളത് മാർക്ക് ചെയ്യുമ്പോഴും ശരിക്കും ആൻസറിൽ മാർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കണം കേട്ടോ. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഐസോമർ ഓഫ് 3-methyl-butadiene? 3-methyl-butadiene ഐസോമർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ആകെ എത്ര കാർബൺ ഉണ്ട്? ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർബൺ, ഒരു കാർബൺ അതിൽ പിടിച്ച് തൂങ്ങുന്നുണ്ട്. മൊത്തം 5 കാർബൺ വേണം അല്ലേ? ആദ്യത്തെ നോക്കട്ടെ ഞാൻ. ബ്യൂട്ട് 4 കാർബൺ, 2 മീത്തൈൽ. അപ്പോൾ ആകെ എത്ര കാർബണായി? 6. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഇവൻ ഒരിക്കലും ഐസോമർ ആവില്ല, അതാണ് എൻ്റെ ആൻസർ എന്ന്. അടുത്ത് നോക്കട്ടെ, പെൻറ്റ് 1-9. കുഴപ്പമില്ല അല്ലേ? പെൻറ്റ് 1-9 എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം 5 കാർബൺ അല്ലേ ഉള്ളത്? ഓക്കെ. പെൻറ്റ് 2-ഐൻ, കുഴപ്പമില്ല. പെൻറ്റ 1,3-ഡൈൻ, അത് ഓർക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരണം, 2 ഡൈയിൻ്റെ ഫങ്ഷണൽ ഐസോമറാണ് എന്ത്? ഐൻ എന്ന് പറയുന്നത്. ട്രിപ്പിൾ ബോണ്ട് വരുന്നത് 2 ഡബിൾ ബോണ്ടിൻ്റെ ഫങ്ഷണൽ ഐസോമറാണ്. അത് മറക്കുമോ നിങ്ങൾ? ഡൈയിൻ വരുന്നതും ഒരു ഐൻ വരുന്നതും അതുപോലെ തന്നെ സൈക്ലോ ഈന് വരുന്നതിനും ബൈസൈക്ലോ കോമ്പൗണ്ടുകൾക്കും ഒരേ ഫോർമുലയായിരിക്കും എന്ന് മറക്കരുതേ. 2 ഡബിൾ ബോണ്ട് വരുന്നതിന് പകരം ഒരു ഐന് വെക്കാം, അതല്ലെങ്കിൽ ഒരു സൈക്ലിക് ഡബിൾ ബോണ്ട് ഇട്ടിട്ട് ഒരു റിങ് വരയ്ക്കാം, അല്ലെങ്കിൽ ബൈസൈക്ലോഡ. ഇത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നോർത്തിരിക്കണം. ഞാൻ അടുത്തയിലേക്ക് പോട്ടെ. അടുത്ത ഏതാണ്? കോമ്പൗണ്ട് ദാറ്റ് ഡസ് നോട്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ് ബൈ SN1. SN1 മെക്കാനിസത്തിൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആദ്യം ഒരു കാർബോകാറ്റയോൺ വേണം, അറിയാലോ അല്ലേ? ഹാലജൻ പോയിട്ട് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരണം. കാർബോകാറ്റയോൺ ഉണ്ടായിട്ട് നടക്കുന്ന റിയാക്ഷനാണ് SN1. ഇതിൽ ബെൻസൈൽ ഇത് സുക്കായിട്ട് കാർബോകാറ്റയോൺ ഉണ്ടാക്കും. കാരണം എന്താ? ഇവിടുന്ന് ആ ഹാലജനെ ഒന്ന് എടുത്തു നോക്കിയേ, നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റിയേ? ബെൻസൈലിക് കാർബോകാറ്റയോണാണ്. അവനെയോ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇത് ഓക്കെ. അടുത്തതോ? അടുത്തതും ഡബിൾ ഓക്കെ. കാരണം എന്താ? ആദ്യത്തേനേക്കാളും സ്റ്റേബിൾ കാർബോകാറ്റയോണാണ്. കാരണം ഇവന് പോസിറ്റീവ് ചാർജിന് റിങ്ങിലൂടെ റെസൊണേറ്റ് ചെയ്യാം, കൂടാതെ 3 ആൽഫ CH ഹൈപ്പർ കോഞ്ചുഗേഷനും കിട്ടാനുണ്ട്. എന്നാൽ ഓപ്ഷൻ സി നോക്കൂ, അറൈലേക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് SN1 ആയാലും SN2 ആയാലും ഇത് നടത്താൻ പറ്റില്ല. കാരണം എന്താ? ഫിനൈൽ കാർബോകാറ്റയോൺ ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ. അപ്പോൾ ഇതൊരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല, ഇതിൽ നിന്ന് ക്ലോറിൻ എടുക്കാൻ പറ്റില്ല. ഒരിക്കലും SN1 മെക്കാനിസം വഴി ഞാൻ റിയാക്ഷനെ പ്രതീക്ഷിക്കുന്നേ ഇല്ല. അല്ലെങ്കിലും നിങ്ങൾ ഓർത്തോളൂ, ഡബിൾ ബോണ്ട് ചെയ്ത കാർബണിൽ ഹാലജൻ തൊട്ടാൽ അവർ ഇനേർട്ട് ഹാലൈഡുകളാണ്. അവനെ റിയാക്ഷനിൽ പങ്കെടുപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? ആ ലോൺ പെയർ ഇവിടെ ഇങ്ങനെ റെസൊണൻസ് വഴി ഇറങ്ങുമ്പോൾ അവിടെ കാർബൺ ക്ലോറിന് ഡബിൾ ബോണ്ട് ക്യാരക്ടറാണ്. പൊട്ടിക്കാൻ എളുപ്പമല്ലല്ലോ, വിഷമല്ലേ? അത് ഓർത്തിരിക്കണം. അറൈൽ ഹാലൈഡ് അതുപോലെ തന്നെ വിനൈലിക് ഹാലൈഡ് ഇതൊന്നും കണ്ടാൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. ഹാലജൻ SP2 കാർബണിൽ തൊട്ടോ അത് ഇനേർട്ടാണ്, റിയാക്ഷനിൽ പങ്കെടുക്കില്ല എന്നോർക്കണം. അപ്പോൾ നമ്മൾ ആൻസർ നമ്മൾ മാർക്ക് ചെയ്തു. ഏതാണ് നമ്മൾ ആൻസർ ഇതിനെടുത്തിരിക്കുന്നത്? ക്ലോറോബെൻസീൻ. അടുത്തയിലേക്ക് പോകാം. Which one of the following is a secondary alcohol? ഇതിൽ ഏതാണ് secondary alcohol? First one നിങ്ങളൊന്ന് വരച്ചു നോക്ക്, വരയ്ക്കണ്ട അല്ലേ, അതിനു മുമ്പേ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് tertiary ആണ് എന്ന്. Second one ഓ വണ്ണോളാണ്, ടെർമിനൽ കാർബണിലാണ് OH, അപ്പോൾ അത് പ്രൈമറി ആയിരിക്കണ്ടേ. ഇതോ ഇതും വണ്ണോളാണ്, പ്രൈമറി കാർബണിലാണ്. ഇതോ 2 ഓൾ, അപ്പോൾ അവൻ ആൻസർ ആയി അല്ലേ, 2 ഓൾ ആണ്, 2ൽ ഓൾ ഉണ്ട്, തേർഡ് കാർബണിൽ മീഥൈൽ ഉണ്ട്. തീർച്ചയായും ഇതല്ലേ സെക്കൻഡറി നിങ്ങൾ എഴുതിയത്, ഓപ്ഷൻ ഡി തന്നെയല്ലേ വേണ്ടേ. ഞാൻ അടുത്തയിലേക്ക് പോട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എൻ ഓർഗാനിക് കോമ്പൗണ്ട് എ വിത്ത് മോളിക്കുലാർ ഫോർമുല C7H6O, എന്താണ് മനസ്സിലായത്? ഒരു ബെൻസീൻ റിങ് കാണണം അല്ലേ, എക്സ്ട്രാ ഒരു കാർബൺ ഉണ്ട്, അവന് 2,4-ഡൈനൈട്രോ ഡെറിവേറ്റീവ് ഉണ്ട്. ഇനി വായിക്കാതെ തന്നെ എനിക്കറിയാം അല്ലേ, ബെൻസീൻ റിങ്ങിനകത്ത് CHO ആയിരിക്കും അത്, കാരണം ആൾഡിഹൈഡും കീറ്റോണുകളുമാണ് DNP ടെസ്റ്റ് ആൻസർ ചെയ്യുക. DNP ടെസ്റ്റ് ഓർക്കുന്നുണ്ടോ? 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ടെസ്റ്റ് ആൻസർ ചെയ്യുന്നത് ആൾഡിഹൈഡും കീറ്റോണുകളുമാണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ, ഓറഞ്ച് റെഡ് പ്രസിപ്പിറ്റേറ്റ് തരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ടോളൻസ് റിയേജൻറ്റ് റിഡ്യൂസ് ചെയ്യുന്നുമുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും അവൻ ആൾഡിഹൈഡ് തന്നെ, ആള് ബെൻസാൾഡിഹൈഡാണ്, ആ ഫോർമുല വെച്ച് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എ ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് KOH, കണ്ടോ മൾട്ടിപ്പിൾ ആസ്പെക്റ്റുള്ള ഒരു ചോദ്യമാണ്. ആദ്യം നിങ്ങൾ ആളെ ഐഡൻറ്റിഫൈ ചെയ്യണം, ആളെ നിങ്ങൾക്ക് പിടികിട്ടി, ബെൻസാൾഡിഹൈഡാണ്. ബെൻസാൾഡിഹൈഡിനെ കോൺസെൻട്രേറ്റഡ് ആൽക്കലി ഒഴിച്ചാൽ അവന് ഡിസ്പ്രൊപ്പോർഷനേഷൻ നടന്ന് കാൻനിസാരോ റിയാക്ഷൻ നടന്ന് ഒരു പാർട്ട് ഓക്സിഡൈസ് ചെയ്ത് സാൾട്ടിലേക്ക് പോകും, സോഡിയം ബെൻസോയേറ്റിലേക്ക് പോകും അല്ലേ, മറ്റൊരു പാർട്ട് റിഡക്ഷൻ നടന്ന് ആൽക്കഹോളിക് ഗ്രൂപ്പായി മാറും. ഈ റിയാക്ഷനെയാണ് നാം കാൻനിസാരോ റിയാക്ഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്. എന്താണ് ആൾഡിഹൈഡ് ഗ്രൂപ്പ്? എങ്ങനെയുള്ള ആൾഡിഹൈഡ്? ആൾഡിഹൈഡ്സ് ഹാവിംഗ് നോ ആൽഫ ഹൈഡ്രജൻ, CHO അറ്റാച്ച് ചെയ്ത കാർബണിൽ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള ആൽക്കഹോൾ ആൾഡിഹൈഡുകളെ എങ്ങനെ, ആൾഡിഹൈഡ് ഹാവിംഗ് നോ ആൽഫ ഹൈഡ്രജൻ വെൻ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി ഇറ്റ് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ, അവൻ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്ത് ഒരു പാർട്ടിന് ഓക്സിഡേഷൻ നടക്കും, മറ്റൊരു പാർട്ടിനോ റിഡക്ഷൻ നടക്കും. അങ്ങനെ ഒരു പാർട്ട് ഓക്സിഡേഷനും മറ്റൊരു പാർട്ട് റിഡക്ഷനും നടന്ന് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ കയ്യിലുള്ളത് ആരാണ്? ബെൻസാൾഡിഹൈഡ്. അവൻ ഒരു പാർട്ട് ഓക്സിഡൈസ് ചെയ്തു, മറ്റൊരു പാർട്ട് റിഡക്ഷൻ നടന്ന് ബെൻസൈൽ ആൽക്കഹോൾ. കിട്ടിയിരുന്നോ? വെരി ഗുഡ്. പലരും ആൻസർ എഴുതിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വുഡ് അണ്ടർഗോ കാൻനിസാരോ? വീണ്ടും അതാ കാൻനിസാരോൻ്റെ ഐഡിയയിൽ വീണ്ടും ഒരു ചോദ്യം. ആർക്കാണ് കാൻനിസാരോ? ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തത് നോക്കൂ മക്കൾ, ആരൊക്കെയുണ്ട്? 2-മീഥൈൽ പെൻറ്റനാൾ, പറ്റുമോ? ഇല്ല. പിന്നെയോ സൈക്ലോ ഹെക്സനോൺ, കീറ്റോണാണ്, കീറ്റോണായപ്പോൾ ഞാൻ കാൻനിസാരോ അപ്പോഴേ ഒഴിവാക്കി. 2,2-ഡൈമീഥൈൽ ബ്യൂട്ടനാൾ, യെസ്. അവരൊന്ന് വരയ്ക്കൂ നിങ്ങൾ, 2,2-ഡൈമീഥൈൽ ബ്യൂട്ടനാൾ 2,2-ഡൈമീഥൈൽ ബ്യൂട്ടനാളിന് എന്താ പ്രത്യേകത നോക്കൂ. 2,2-ഡൈമീഥൈൽ ബ്യൂട്ടനാളിന് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൾഡിഹൈഡാണ്. നിങ്ങൾ ഇതാണ് ആൻസർ ചെയ്യേണ്ടത്. പക്ഷേ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. അതായത് ഈ പറയുന്ന കോമ്പൗണ്ടിന് ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരുന്നിട്ടും ഇവൻ കാൻനിസാരോ ആൻസർ ചെയ്യുന്നതായി റിപ്പോർട്ടുണ്ട്. ഇത്തരം കൺഫ്യൂസിങ് ഓപ്ഷൻ നിങ്ങളെ പേപ്പറിൽ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പഠിക്കേണ്ട ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് ഇതാണ്, നമുക്കതേ പഠിക്കാനുള്ളൂ. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൾഡിഹൈഡിനെ കോൺസെൻട്രേറ്റഡ് ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്താൽ അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾഡിഹൈഡാണ് ഇവൻ, അവൻ എന്ത് ചെയ്യും? ഡിസ്പ്രപ്പോർഷനേഷൻ നടത്താൻ പറ്റും. അപ്പോൾ 2,2-ഡൈമീഥൈൽ ബ്യൂട്ടനാൾ നിങ്ങൾ ആൻസർ എഴുതി കാണും അല്ലേ. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവരുത്. വെരി ഗുഡ്. ഐഷൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഗാബ്രിയേൽ താലിമൈഡ് സിന്തസിസ്? ഗാബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ഏതിനാണ്? ആലിഫാറ്റിക് പ്രൈമറി അമീൻ ഉണ്ടാക്കാനുള്ള രീതിയാണ്, ആലിഫാറ്റിക് പ്രൈമറി അമീനാണ്. ആദ്യത്തതോ 2-അമിനോ ടൊളുവിൻ 2-അമിനോ ടൊളുവിൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അത് IUPAC കുറച്ചും കൂടി ഭംഗിയാക്കാമായിരുന്നു തോന്നുന്നുണ്ടല്ലേ നിങ്ങൾക്ക്. 2-മീഥൈൽ അനിലിൻ എന്ന് പറയാമായിരുന്നു. എനിവേ ഇത് ആരോമാറ്റിക് പ്രൈമറി അമീനാണ്, ഉണ്ടാക്കാൻ പറ്റില്ല. അനിലിൻ ആരോമാറ്റിക് പ്രൈമറി അമീനാണ്, പറ്റില്ല. 4-ബ്രോമോ അനിലിൻ പറ്റില്ല, ആരോമാറ്റിക്കാണ്. അലൈൽ അമീൻ, അത് ആലിഫാറ്റിക് പ്രൈമറിയാണ്, ആലിഫാറ്റിക് പ്രൈമറിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, അലൈൽ ഗ്രൂപ്പാണ്. അലൈൽ ഗ്രൂപ്പ് എന്താണ്? പ്രൈമറി അമിനോ ഗ്രൂപ്പ് തന്നെയാണ്. ശരിയല്ലേ? മാത്രമല്ല അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന കാർബൺ sp3 തന്നെയാണ്. അതാണ് നമ്മളുടെ ആൻസർ, ഓപ്ഷൻ ഡി ആണ്. N-മീഥൈൽ എത്തനമീൻ സെക്കൻഡറി ആണ്. N-മീഥൈൽ എത്തനമീൻ എന്ന് പറയുന്നത് സെക്കൻഡറി അമീനാണ്. കാരണം അവിടെ NH2 ഇല്ല, NHA ഉള്ളൂ. അപ്പോൾ ആലിഫാറ്റിക് പ്രൈമറി അമീൻ ഉണ്ടാക്കാൻ മാത്രമേ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അടുത്തതിലേക്ക് പോകാം. The reagent that is used to distinguish between secondary amine and tertiary amine ഏതാ? ഹിൻസ്ബർഗ് റിയേജൻറ്റ് യൂസ് ചെയ്യാം. ഹിൻസ്ബർഗ് റിയേജൻറ്റിൻ്റെ മോഡിഫൈഡ് ഫോമാണ് അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊന്നുകിൽ ഹിൻസ്ബർഗ് റിയേജൻറ്റ് അല്ലെങ്കിൽ പേരാ ടൊളുയിൻ സൾഫണൈൽ ക്ലോറൈഡ്, ഹിൻസ്ബർഗ് റിയേജൻറ്റ് പകരം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അതേ റിയേജൻ്റാണ് ഇത്, പേരാ ടൊളുയിൻ സൾഫണൈൽ ക്ലോറൈഡ്. ഇതുപയോഗിച്ച് എനിക്ക് പ്രൈമറിയും സെക്കൻഡറിയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം. സോറി, സെക്കൻഡറിയും ടെർഷറിയുമാണ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യേണ്ടത്. പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യും? നിങ്ങൾ ഉപയോഗിച്ചത് ഒരു സെക്കൻഡറി അമീൻ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡോ പാരാട്ടൊളോയിൽ സൾഫണൈൽ ക്ലോറൈഡോ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ NN ഡൈ ആൽക്കൈൽ ഡെറിവേറ്റീവ് കിട്ടും. പക്ഷേ ആൽക്കലി ഒഴിച്ചാൽ അത് കലങ്ങില്ല, ഇൻസോലിബിൾ കോമ്പൗണ്ട് കിട്ടും. അതേസമയം നിങ്ങൾ തന്നെ പറയൂ, ഇനി ഈ ഹൈഡ്രജന് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പോൾ ടെർഷറി അമീൻ വിൽ നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. അതേസമയം സെക്കൻഡറി അമീൻ വിൽ റിയാക്ട് ഇൻസോലിബിൾ ഇൻ ആൽക്കലി. പറയൂ, പ്രൈമറി അമീൻ എന്ത് ചെയ്യും? പ്രൈമറി അമീൻ ഹിൻസ്ബർഗ് റിയേജൻറ്റ് കൂടെ ചേർന്ന് N ആൽക്കൈൽ ബെൻസീൻ സൾഫണമൈഡ് വരും, വിച്ച് ഈസ് സോലിബിൾ ഇൻ ആൽക്കലി എന്നുകൂടി ഓർത്തിരിക്കണം. അപ്പം ഇവിടെ നമുക്ക് റിയേജൻറ്റ് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ അടുത്ത ഓപ്ഷൻ ഞാനൊന്ന് നോക്കട്ടെ. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ രണ്ടുപേരും ഒരുപോലെ റിയാക്ട് ചെയ്യും, കാരണം ഇത് രണ്ടും ബേസുകളാണ്. ബേസ് ആസിഡിനെ കണ്ടാൽ വിടുവോ? പെട്ടെന്ന് തന്നെ സോൾട്ടാകും, ഡിസോൾവ് ചെയ്യും. NaOH രണ്ടാളും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം എൻ്റെ കയ്യിലുള്ളത് ബേസാണ്. ആൽക്കലൈൻ സൊല്യൂഷനിൽ അവനൊന്നും സംഭവിക്കില്ല. കാർബിലമീൻ റിയേജൻ്റ് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് KOH. കാർബിലമീൻ റിയാക്ഷൻ ആരാണ് ആൻസർ ചെയ്യുക? പ്രൈമറി അമീൻ. ഈ കൂട്ടത്തിൽ പ്രൈമറി അമീൻ ഇല്ലല്ലോ. പ്രൈമറി അമീനും സെക്കൻഡറി അമീനും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ചോദിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഓപ്ഷൻ ഡി എടുക്കാമായിരുന്നു. പ്രൈമറി അമീനാണ് കാർബിലമീൻ റിയാക്ഷൻ ആൻസർ ചെയ്ത് ഹൈലി പോയിസണസ് ഒഫൻസീവ് സ്മെല്ലിങ് ഐസോസൈനൈഡ് ഫോം ചെയ്യുന്നത്. ബ്രോമിൻ വാട്ടർ, അത് ഡബിൾ ബോണ്ട്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, അൺസാച്ചുറേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ ഉപയോഗിക്കുന്ന റിയേജൻ്റാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. സെല്ലുലോസ് ഈസ് ഓൾസോ നോൺ ആസ് ആനിമൽ സ്റ്റാർ. സെല്ലുലോസ് പ്ലാന്റ് പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത എന്താണ് കാർബോഹൈഡ്രേറ്റ് ആണ് സെല്ലുലോസ്. ലിങ്കേജ് ബിറ്റ്വീൻ ടു മോണോസാക്രൈഡ് ത്രൂ ഓക്സിജൻ ആറ്റം ഈസ് കോൾഡ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അവർ കൊടുത്തത് തെറ്റ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ വേറൊരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെയൊക്കെ കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിങ്കേജ് ഏതാണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ് പറയേണ്ടത്. ഗ്ലൈക്കോസിഡിക് ആണ് ആ ലിങ്കേജ്. കൊടുത്തത് തെറ്റ്. ഗ്ലൂക്കോസ് ഓൺ ഓക്സിഡേഷൻ വിത്ത് ബ്രോമിൻ വാട്ടർ ഗീവ്സ്, തെറ്റ്. ഗ്ലൂക്കോസിനെ ബ്രോമിൻ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുവരും? ആൾഡിഹൈഡ് ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാക്കിയിട്ടേ മാറ്റാൻ പറ്റൂ. ഗ്ലൂക്കോണിക് ആസിഡേ കിട്ടുള്ളൂ. നോർമൽ ഹെക്സേന് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലൂക്കോസിനെ ഹൈഡ്രജൻ അയഡൈഡ്, എക്സസ് ഹൈഡ്രജൻ അയഡൈഡ്, ഹൈഡ്രജൻ അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് വെച്ച് ട്രീറ്റ് ചെയ്താൽ നോർമൽ ഹെക്സേന് കിട്ടുമായിരുന്നു. അതും തെറ്റ്. കാർബോഹൈഡ്രേറ്റ്സ് യൂസ്ഡ് എസ് സ്റ്റോറേജ് മോളിക്യൂളിൻ എസ്. നമ്മൾ ബോഡിയിൽ എങ്ങനെയാണ് എക്സസ് കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ ഗ്ലൈക്കോജൻ ആക്കി മാറ്റും, കാരണം അത് വാട്ടർ ഇൻസോലിബിൾ ഫോമാണ് അല്ലേ. ഗ്ലൈക്കോജൻ ആയിട്ടാണ് വേണ്ടത്. വാട്ടർ ഇൻസോലിബിൾ കമ്പോണൻ്റ് ഓഫ് സ്റ്റാർച്ച്, കറക്റ്റ്. സ്റ്റാർച്ചിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് ഓർത്തോളൂ. ചിലർ ബയോളജി കേട്ടിട്ടുണ്ട്, ബയോളജിക്കാരുണ്ടാവില്ല, അവർക്കിത് വളരെ സിമ്പിളായിരിക്കും. അല്ലെങ്കിൽ ഓർത്തോളൂ, സ്റ്റാർച്ചിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, അമൈലോസ്, അമൈലോപെക്റ്റിൻ. അമൈലോസ് വാട്ടർ സോലിബിൾ, അമൈലോപെക്റ്റിൻ വാട്ടർ ഇൻസോലിബിൾ. ഓർത്തിരിക്കൂ. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ. കാരണം അവർ പറയുന്നത് ഇൻസോലിബിൾ കമ്പോണൻ്റ് എന്ന് തന്നെയാണ്, അതാണ് കറക്റ്റ്. ബാക്കിയുള്ള എല്ലാത്തിലും ചെറിയ ചെറിയ കുഴപ്പങ്ങളുള്ളത് ശ്രദ്ധിച്ച് കാണും. ഞാൻ അടുത്തതിലേക്ക് പോകാം. എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് നോൺ റെഡ്യൂസിങ് ഷുഗർ? ഇതിലേതാണ് നോൺ റെഡ്യൂസിങ് ഷുഗർ? മക്കളെ ഓർത്തോളൂ, ഇപ്പം തന്നെ ഓർത്തോളൂ. ലോകത്തെ എല്ലാ മോണോസാക്രൈഡുകളും റെഡ്യൂസിങ് ഷുഗറുകളാണ്. പടച്ചോനുണ്ടാക്കിയ എല്ലാ മോണോസാക്രൈഡുകളും glucose, lactose, fructose, galactose எல்லா monosaccharideகளும் reducing sugarகளான. இனி எல்லா disaccharide கண்டால் reducing ஆன ஒராள் ஒழிகை அது sucrose ஆன. Sucrose reducing sugar அல்ல, அது non reducing sugar ஆன. வேணமெங்கில் நிங்களோடு சோதிக்காம் എന്തുകൊണ്ടാണ് sucrose non reducing sugar ആയത്? കാരണം നിങ്ങൾ ഓർക്കണം ഗ്ലൂക്കോസിന്റെ ഒന്നാം കാർബണും ഫ്രക്ടോസിന്റെ രണ്ടാം കാർബണും ചേർന്നാണ് sucrose അതായത് നമ്മൾ ചായയിലൊക്കെ ഇടുന്ന പഞ്ചസാരയിലെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അങ്ങനെ വരുമ്പോൾ ഗ്ലൂക്കോസിന്റെ ഒന്നാം കാർബൺ reducing സെന്ററും പോയി ഫ്രക്ടോസിന്റെ രണ്ടാം കാർബണായ reducing സെന്ററും ചേർന്നാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടായത്. അപ്പോൾ sucrose ഒരു non reducing sugar ആണ്. എല്ലാ ഡൈസാക്രൈഡുകളും റെഡ്യൂസിംഗ് ആണ് എക്സെപ്റ്റ് സ്യൂക്രോസ്. മറക്കല്ലേ മക്കളെ, എന്നാൽ എല്ലാ മോണോസാക്രൈഡുകളും റെഡ്യൂസിംഗ് ഷുഗറാണ്. ബെനഡിക്റ്റ് സൊല്യൂഷൻ, ഫെല്ലിംഗ് സൊല്യൂഷൻ, ടോളൻസ് റിയേജൻറ്റ് എന്നിവയെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ലോകത്തെ എല്ലാ മോണോസാക്രൈഡിനും ഉണ്ട് എന്നോർത്തിരിക്കണം. അടുത്തിലേക്ക് പോയാലോ, വിച്ച് വൺ? ഇതിൽ വളരെ ഭംഗിയിലൊരാൾ ആൻസർ, ജസീല, വെരി ഗുഡ്. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു C1 C2 ലിങ്കേജ് ആണ്, അത് രണ്ടും എന്താണ് ആനോമറിക് സെൻറ്ററാണ്, റെഡ്യൂസിംഗ് സെൻറ്ററുകൾ ചേർന്നാണ്. വെരി ഗുഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോളിമർ ഈസ് എ കോ പോളിമർ ഫോംഡ് ബൈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ? കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോണോമറുകൾ ചേർന്ന് പിടിക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു മോളിക്യൂളായ വെള്ളം, HCl അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു മോളിക്യൂളിൽ ലീവ് ചെയ്യണം, അതിനാണ് കെമിസ്ട്രിയിൽ കണ്ടൻസേഷൻ എന്ന് പറയുക. ഇപ്പോൾ BuNaS അവിടെ എഡിഷൻ പോളിമറാണ് അല്ലേ? എങ്ങനെയാണ് BuNaS എഡിഷൻ പോളിമറാണെന്ന് മനസ്സിലായേ? ബ്യൂട്ടാഡൈനും സ്റ്റൈറീനും ഇതിൽ ഡബിൾ ബോണ്ട് പൊട്ടും പിടിക്കും, പൊട്ടും പിടിക്കും, അങ്ങനെയല്ലേ പോവുക? അപ്പോൾ ഡബിൾ ബോണ്ട് പൊട്ടി പിടിച്ചിട്ടാണ് അവൻ പോളിമറൈസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് ഏത് ടൈപ്പാണ്? അഡിഷൻ പോളിമറാണ്. നിയോപ്രീൻ ആരാണ്? ക്ലോറോപ്രീൻ പോളിമറൈസ് ചെയ്തിട്ടാണ്, അവിടെയും ഡബിൾ ബോണ്ട് പൊട്ടിയിട്ടാണ് പിടിക്കുന്നത്. പോളിത്തീൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല, CH2 ഡബിൾ ബോണ്ട് CH2 ആ ഡബിൾ ബോണ്ട് പൊട്ടിപ്പിടിച്ച് ഇങ്ങനെ പോളിമറൈസ് ചെയ്യും. എന്നാൽ മെലാമിൻ ഫോമാൽഡിഹൈഡ് റെസിൻ അതിലാരാണ്? മെലാമിൻ ഫോമാൽഡിഹൈഡുമായി ചേർന്ന് പോളിമറാകുന്നത്. മെലാമിൻ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്താണ് മെലാമിൻ? 2,4,6 ട്രൈ അമിനോ 1,3,5 ട്രൈയസീൻ. അതാണ് അവൻ്റെ IUPAC പേര്. അവൻ്റെ IUPAC പേര് നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. ഹെറ്ററോ ആറ്റത്തിലൂടെ വേണം പേര് പറയാൻ. ഇതാ ഇങ്ങനെ ഓരോ അമിനോ ഗ്രൂപ്പ് 2 4 3 2 4 6 ട്രൈ അമിനോ 1 3 5 ട്രൈ അസീൻ. ഇതാണ് മെലാമിൻ. അവൻ ഫോമാൽഡിഹൈഡിൻ്റെ കൂടെ ചേരുന്നു. അവൻ ഫോമാൽഡിഹൈഡിൻ്റെ കൂടെ ചേർന്ന് ആദ്യം കിട്ടിയ എഡിഷൻ പ്രോഡക്റ്റ് പിന്നെ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും. വേറൊരു മോളിക്യൂളിൻ്റെ ഈ ഭാഗത്തെ എച്ചും മറ്റൊരു മോളിക്യൂളിൻ്റെ OHമായി ചേർന്ന് കണ്ടൻസേഷൻ, കുഞ്ഞി വാട്ടർ മോളിക്യൂൾ പോയിട്ടാണ് മെൽമാക് വയേഴ്സ്. മറക്കല്ലേ മക്കളെ, അൺബ്രേക്കബിൾ ക്രോക്കറി എന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ ഇവനാണെന്ന് ഓർക്കണേ. എല്ലാവരും ഇപ്പം തന്നെ പോളിമറിൻ്റെ അകത്ത് അപ്ലിക്കേഷൻസിൻ്റെ ഭാഗം ഒന്ന് നോക്കണം. എല്ലാവരും മോണോമർ എഴുതുക, പോളിമറിൻ്റെ യൂസസ് എഴുതി നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനേ. അടുത്തതിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഫോംസ് ബയോഡീഗ്രേഡബിൾ പോളിമർ? ഏതാണ്? 3 ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് ആദ്യം തന്നെ ബയോഡീഗ്രേഡബിളിനെ കണ്ടു ഞാൻ. ഏതാത്? PHBV പോളിഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് കോ ബീറ്റ ഹൈഡ്രോക്സി വാളറേറ്റ്. PHBV കണ്ടിട്ടുണ്ടോ നിങ്ങൾ? PHBV കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ക്യാപ്സ്യൂളിനകത്ത് പച്ചയും നീലയും തൊപ്പിനകത്ത് മരുന്നിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ? ക്യാപ്സ്യൂൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ ആ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമറിനുള്ളിലാണ് അവർ ആ മരുന്ന് നിറച്ച് വെച്ചിരിക്കുന്നത്. PHBV എന്ന് പറയുന്നത് ബയോഡീഗ്രേഡബിളാണ്. ആരൊക്കെയാണ് നിങ്ങൾ പഠിച്ച രണ്ട് പോളിമർ? PHBVയും നൈലോൺ 2 നൈലോൺ 6ഉം. ഞാൻ വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അടുത്തയിലേക്ക് പോകാം. ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്, ആഴ്സനിക്കുള്ള ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ് ഏത്? ഷുവർ ക്വസ്റ്റനാണ്, റിപ്പീറ്റ് ചെയ്യും. സൽവാർസനാണത്, നിങ്ങൾ ഓർത്തിരിക്കണം. എന്തൊക്കെയാണ് ആ സൽവാർസൻ്റെ പ്രത്യേകത നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ പോൾ എൽറിക് അയാൾ എന്താ ചെയ്തത്? സിഫിലിസ് എന്ന രോഗത്തിനെ ഭേദമാക്കാൻ, സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയ സ്പൈറോഷൻ, അതിന് എതിരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ആള് സെൽവാർസൻ. സെൽവാർസൻ്റെ പ്രത്യേകത എന്താണ്? ആഴ്സനിക് ലിങ്കേജ് ഉണ്ട്, ഓർക്കുന്നുണ്ടോ? പിന്നെയോ ആ ലിങ്ക് ചെയ്തിരിക്കുന്നതിൻ്റെ പേരാ പൊസിഷനിൽ OH ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ എന്തോർത്തിരിക്കണം, അതുകൂടാതെ നമുക്ക് അമിനോ ഗ്രൂപ്പ് മെറ്റാ പൊസിഷൻ്റെ അകത്തായിട്ട് അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് കൂടി നിങ്ങൾ എഴുതി വയ്ക്കണം. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. സെൽവാർസൻ എന്ന് പറയുന്ന സ്പീഷീസ് ഓർക്കുന്നുണ്ടോ? ബാക്കി എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ ഒന്ന് ഓർത്തോളൂ. ഓരോന്നിൻ്റെയും ഉപയോഗം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓഫ്ലാക്സാസിനൊക്കെ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ് എന്ന് നിങ്ങൾക്കറിയാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? ഓൾ മോണോസാക്കറൈഡ്സ് ആർ റെഡ്യൂസിങ് ഷുഗർ. കറക്റ്റ്. ലാക്ടോസ് കോമൺലി നോൺ ആസ് മിൽക്ക് ഷുഗർ. നിങ്ങൾക്കറിയാം മോണോസാക്കറൈഡിൽ മധുരം കുറഞ്ഞ പഞ്ചസാരയാണ് ലാക്ടോസ്, പാലിലെ പഞ്ചസാരയാണത്. ഏറ്റവും മധുരം കൂടിയ മോണോസാക്കറൈഡ് ആരാ? ഫ്രക്ടോസ്, ഫ്രൂട്ട് ഷുഗറാണ്. ഗ്ലൂക്കോസ് പെൻറ്റാസിറ്റേറ്റ് ഡസ് നോട്ട് ഫോം ഹൈഡ്രോക്സിലമീൻ. പഠിച്ചതോർക്കുന്നുണ്ടോ? ഗ്ലൂക്കോസ് ഡസ് നോട്ട് ഗീവ് 2,4-DNP ടെസ്റ്റ്. ഗ്ലൂക്കോസ് ഓൺ ഓക്സിഡേഷൻ വിത്ത് ബ്രോമിൻ വാട്ടർ ഗീവ്സ് സാക്കാരിക് ആസിഡ്. തെറ്റ്. ബാക്കിയെല്ലാം പോപ്പുലർ സെൻറ്റൻസുകളാണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റിൽ വളരെ വിശദമായി കൺസിഡർ ചെയ്ത സെൻറ്റൻസുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം ബ്രോമിൻ വാട്ടർ ഒഴിച്ചാൽ കിട്ടേണ്ടത് ഗ്ലൂക്കോണിക് ആസിഡാണ്. സാക്കാരിക് ആസിഡ് കിട്ടിയത് എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഡയല്യൂട്ട് നൈട്രിക് ആസിഡ്. ഇവ തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ഗ്ലൂക്കോസിൻ്റെ ടെർമിനൽ പാർട്ടിലെ ആൾഡിഹൈഡിനെ COH ആക്കി റിമൈനിങ് പാർട്ട് എഴുതിയ ഗ്ലൂക്കോണിക് ആസിഡാണ്. സാക്കാരിക് ആസിഡ് ആരായിരുന്നു? ആദ്യമുള്ള ആൾഡിഹൈഡും COH ആകും, അവസാനമുള്ള CH2OHഉം COH ആവും. അങ്ങനെ വന്നാൽ അത് സാക്കാരിക് ആസിഡാണ്. സാക്കാരിക് ആസിഡ് കിട്ടണമെങ്കിൽ ഗ്ലൂക്കോസിൽ നൈട്രിക് ആസിഡ് ഒഴിക്കണം എന്നുകൂടി ഒന്ന് ഓർക്കണം. ഇതൊക്കെ കേട്ടാലും ഇന്ന് തന്നെ റെലവൻ്റായ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കണം ടോമേ. അത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് പോസിബിളായ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത് എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്? ടെക്സ്റ്റ് ബുക്ക് സെൻറ്റൻസ് ആണ് അല്ലേ? കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിലെ കിട്ടിയവരുണ്ടോ? പറയാൻ പറ്റുമോ ആൻസർ ഏതാണെന്ന്? നോറെത്തിൻട്രോൺ. ബാക്കിയുള്ളതിൻ്റെ യൂസസ് ഒക്കെ അറിയാവോ? ബൈതയോൺ ആരാണ്? നിങ്ങളൊക്കെ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പിലെ ആൻറ്റിസെപ്റ്റിക് കോമ്പൗണ്ടാണ്. ചിലപ്പോൾ ഡെറ്റോൾ ഉപയോഗിക്കും. ഡെറ്റോൾ സോപ്പിൽ ഡെറ്റോൾ തന്നെ ഉപയോഗിക്കും. സാധാരണ സോപ്പുകളിൽ ബൈതയോണാലാണ് ഉപയോഗിക്കുക. ഓഫ്ലാക്സാസിൻ ആരാണെന്നറിയില്ലേ? ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. ആസ്പെർട്ടൈൻ ആരാണ്? ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻ്റാണ്. ടെർപീനിയോൾ അതൊരു സോൾവെൻ്റാണ്. എവിടെയാണ് കേട്ടതെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഡെറ്റോളിൽ ക്ലോറോസൈലീനോളിനെ ടെർപിനോളിലാണ് കലക്കി വെച്ചത് എന്നുകൂടി ഓർത്തിരിക്കണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്? നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പം തന്നെ എടുത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ലിസ്റ്റ് ഒന്ന് നോക്കൂ. ആരൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? മീത്തേൻ ഉണ്ടോ? ഉണ്ട്. പിന്നെ ആരൊക്കെയുണ്ട്? മീത്തേന്, CFC, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, നൈട്രസ് ഓക്സൈഡ്, ഇതൊക്കെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇത് കൂടാതെയും ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നേച്ചറിലുണ്ടെങ്കിലും നിങ്ങൾ NCERTയിൽ പറഞ്ഞിരിക്കുന്ന ഈ ആളുകൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അവരത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസിൽ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളുകളൊക്കെ പഠിച്ചിട്ട് പോണേ. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ഹാവ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്? സിമ്പിൾ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം എങ്ങനെയാണ് കാണുക? ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ? ഇവിടെ നോക്കൂ, എല്ലാം 1 gram 1 gram 1 gram. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയുക? എണ്ണം മോളാർ മാസിന് ഇൻവേഴ്സിലി പ്രൊപ്പോർഷനലാണ്. ഈ കൂട്ടത്തിലെ ലൈറ്റസ്റ്റ് ആരാ? ലിഥിയം. ലിഥിയം 7. ബാക്കിയെല്ലാം ഗോൾഡിൻ്റെ ഒക്കെ എണ്ണം വളരെ കുറവായിരിക്കും. കാരണം എന്താ? അവൻ്റെ ആറ്റോമിക് മാസ് 197 എന്ന് പറയുമ്പോൾ 1/197 മോളല്ലേ ഉണ്ടാവും. സോഡിയം 1/23 ഉണ്ടാവുള്ളൂ. ക്ലോറിനോ 1/35.5 മോളേ ഉണ്ടാവുള്ളൂ. ഓക്സിജനോ 1/16. ഞാൻ എടുക്കുന്നത് ആറ്റോമിക് മാസാണേ, കാരണം എന്നോട് ചോദിച്ചത് ആറ്റമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആറ്റം ഓപ്ഷൻ സി തന്നെ. വെരി ഗുഡ്. അടുത്തതിലേക്ക് പോകാം. ഓർഗാനിക് കോമ്പൗണ്ടിൽ 24% കാർബൺ ഉണ്ട്. 24% കാർബൺ, 4% ഹൈഡ്രജൻ, മിച്ചം ക്ലോറിനാണ്. ക്ലോറിൻ എത്ര ഉണ്ടാവുന്നൊന്ന് കണ്ടുപിടിക്കാവോ? 100-ന്ന് ഒരു 28 കുറച്ചാൽ എന്താ കിട്ടുക? 8×2 = 10, 72. അപ്പോൾ അവനവൻ്റെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ ചെയ്യുക നമ്മൾ? അവനവൻ്റെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ സൗകര്യത്തിന് 35.5-ന് 36 എന്ന് എടുത്തു. അപ്പോഴോ കാർബൺ 2, ഹൈഡ്രജൻ 4, ക്ലോറിനോ? ക്ലോറിൻ 2. ചോദ്യം നോക്കണേ, എംപിരിക്കൽ ഫോർമുല. അഥവാ ഇത് ഫോർമുലയിൽ ഉണ്ടെങ്കിലും നിങ്ങൾ എടുക്കരുത്, കാരണം ഇത് എംപിരിക്കൽ ഫോർമുലയല്ല. കാരണം സിംപ്ലസ്റ്റ് ഫോർമുല വേണ്ടേ നിങ്ങൾക്ക്? അപ്പം നിങ്ങളത് എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു? 2 കൊണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടിയത്? CH2Cl. അടുത്തതിലേക്ക് പോവുകയാണേ. IUPAC നെയിം ഓഫ് ദ എലമെൻറ്റ് അൺബൈനിലിയം. ഓർക്കണം കേട്ടോ, IUPAC സിമ്പൽ ചോദിക്കുന്നുള്ളത് ഉറപ്പ്. കോഡറിയിലെ എല്ലാവർക്കും എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വെച്ചത്? ഒന്നിന് എന്താണ് അൺ, രണ്ട് ബൈ, മൂന്ന് ട്രൈ, നാല് കോഡ്, നാല് ടെട്ര എടുത്തേക്കരുതേ, നാല് കോഡ്, അഞ്ച് പെൻഡ്, ആറ് ഹെക്സ്, ഏഴ് സെപ്റ്റ്. എന്തുകൊണ്ട് ഹെപ്റ്റ് എടുത്തില്ല? ഫസ്റ്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എട്ട് ഒക്റ്റ്, ഒമ്പത് എന്ന്, പത്ത് ഉണ്ടാവോ? ഇല്ല. സീറോ, സീറോനോ നില്ല്, അങ്ങനെയല്ലേ നമ്മൾ എടുക്കണ്ടേ? അപ്പോൾ ഇവിടെ അൺ ബൈ നില്യം, അൺ ഒന്ന്, ബൈ രണ്ട്, നില്യം സീറോ, 1 2 0. ഓപ്ഷൻ ഏതാ എടുത്തേ? ഓപ്ഷൻ സി ആണ് നിങ്ങൾ എടുത്തേ. നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 104-ാമത്തെ എലമെൻറ്റിൻ്റെ പ്രത്യേകത മറക്കല്ലേ, അണ്ണിൽ കോഡിയം. എന്താണ് അമേരിക്കക്കാരിട്ട പേരാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, റൂദർ ഫോഡിയമാണ്. ഇപ്പോഴും റഷ്യൻ പീരിയോഡിക് ടേബിളിൽ അത് കുർച്ചട്ടോവിയമാണ് അല്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പീരിയോഡിക്, അതിനുശേഷമാണ് സിമ്പിൾ കൊടുത്താൽ മതി എന്ന നിയമം വന്നത്. ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? 104-ാമത്തെ എലമെൻറ്റാണ്. ഓക്കെ, അമേരിക്കക്കാർ പറയുന്നു ഞങ്ങളാണ് കണ്ടുപിടിച്ചതെന്ന്, റഷ്യക്കാർ പറയുന്നു ഞങ്ങളാണ് കണ്ടുപിടിച്ചതെന്ന്. അപ്പോൾ അവർ എന്ത് പേര് കൊടുക്കണം എന്ന തർക്കമായിരുന്നു. ഇപ്പോൾ നമ്മൾ സിമ്പിൾ കൊടുത്താൽ മതി എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സിമ്പിൾ എഴുതാൻ നിങ്ങൾ പഠിക്കുമല്ലോ. അടുത്തതിലേക്ക് പോകാം. അടുത്ത എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ സ്പീഷീസ് തന്നിട്ടുണ്ട്. പ്രോപ്പർ സിമ്പിളാണ് വേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ? നിങ്ങൾക്കറിയാം പ്രോട്ടോണിൻ്റെ എണ്ണം കണ്ടാൽ അറിയാം അത് സോഡിയാണെന്നല്ലേ. 11 പ്രോട്ടോണുള്ള ആളാരാ? സോഡിയല്ലേ. പിന്നെയോ ന്യൂട്രോൺ 12, അപ്പം മാസ് നമ്പർ എന്താ? 11 ഉം 12 കൂട്ടിയാൽ 23. പിന്നെയോ ഇലക്ട്രോണിൻ്റെ എണ്ണം ഒന്ന് കുറവാണ്, അപ്പോൾ ഒരു ഇലക്ട്രോണ് പോയി. അപ്പോൾ എന്നെ പോസിറ്റീവ് അയോണാണിത് അല്ലേ. അടുത്തതിലേക്ക് പോയാലോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എക്കാ സിലിക്കൺ? എക്കാ സിലിക്കൺ ആരാ? കാർബൺ, സിലിക്കൺ, ജർമേനിയം. ഇത് മറക്കരുത് കേട്ടോ. എക്കാ സിലിക്കൺ, ജർമേനിയം. എക്കാ ബോറോൺ, ഗാലിയം. പിന്നെ എക്കാ അലൂമിനിയം, എക്കാ ബോറോൺ, സ്കാൻഡിയം. ഞാൻ തെറ്റിച്ചു കണ്ടോ. എക്കാ ബോറോൺ ആരാണ്? എക്കാ ബോറോൺ, സ്കാൻഡിയം. എക്കാ സിലിക്കൺ, ജർമേനിയം. എക്കാ അലൂമിനിയം, ഗാലിയം. ഇതിലൊന്നും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറന്നു പോരുത്. ഇവിടെ ഏതാ വേണ്ടേ? എക്കാ സിലിക്കൺ, ജർമേനിയം. കറക്റ്റ്. അടുത്തതിലേക്ക് പോകാം. കറക്റ്റ് മാച്ച് എമംഗ് ദ ഫോളോയിങ് ആണ് വേണ്ടത്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതൊക്കെ എന്ത് കുഞ്ഞു ചോദ്യം അല്ലേ. ഇതൊക്കെ നിങ്ങൾ തെറ്റിക്കരുതേ. ആൽക്കലി മെറ്റലുകളല്ലേ ഇത്. അപ്പോൾ എക്ക് മൂന്നുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ രണ്ടെടുത്തുണ്ട്. ഇനി അടുത്തതോ, ഇതാരാ? ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഇത് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ചിലരെങ്കിലും എന്നെ ചോദ്യം ചെയ്യും. കാരണം സാറേ NCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ഗ്രൂപ്പ് 2 എലമെൻറ്റ് എക്സെപ്റ്റ് ബെറിലിയം ഈസ് ആൽക്കലൈൻ എർത്ത് എന്നല്ലേ കൊടുത്തിരിക്കുന്നത് എന്ന് തോന്നും. ഇത്തരം സമയത്ത് നമ്മൾ ലോജിക്ക് എടുക്കണം. ഇത് എന്തായാലും ഇതിനല്ലാതെ വേറൊരു കോമ്പിനേഷൻ ഇവിടെ എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇത് ആൽക്കലൈൻ എർത്ത്, ഇത് ആൽക്കലി മെറ്റൽ, ഇതേതാ? ചാൽക്കോജൻ. ചാൽക്കോജൻ ആരാ? ചാൽക്കോജൻ്റെ വാക്കിൻ്റെ അർത്ഥം ഓർ ഫോമിങ് എലമെൻറ്റ്, ഗ്രൂപ്പ് 16 എലമെൻറ്റാണ്. സിലിക്കൺ, ജർമേനിയൊക്കെ ആരാ? മെറ്റലോയിഡ്. മെറ്റലോയിഡ് ആരാ? സെമി മെറ്റൽ. മക്കളെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കിട്ടിയോ? എക്ക് 3 എടുക്കണം. പിന്നെയോ ബിക്ക് ഞാൻ 1 എടുക്കണം. അപ്പം ഞാൻ സി മാർക്ക് ചെയ്യുവാണേ. ശരിയാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. കറക്റ്റല്ലേ മക്കളെ? ഓക്കെ, ഗുഡ്. അടുത്തതിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഈസ് ഫോംഡ് ബൈ sp3d ഹൈബ്രിഡൈസേഷൻ? BrF5. എങ്ങനെയായിരിക്കും ഹൈബ്രിഡൈസേഷൻ കാണാൻ പല ടെക്നിക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ. BrF5 എങ്ങനെയാണ് കാണാൻ? നിങ്ങൾ വാലൻസ് ഇലക്ട്രോൺ 7, മോണോ വാലൻ്റ് 5, 12/2 6 വന്നാൽ sp3d2 എടുക്കണം. വേണ്ട. PF5 ആൻസർ കിട്ടിയില്ലേ. PF5 എന്താണ്? sp3d ആണ്. വാലൻസ് ഇലക്ട്രോൺ എത്രയാ? 5, മോണോ വാലൻ്റ് 5, 10/2 5 വന്നാൽ sp3d. SF6ന് sp3d2. ഇവനെ നിങ്ങൾക്കറിയാം 6 വാലൻസിലുണ്ട്. എന്നാലും ഓർത്തോളൂ കേട്ടോ, ഇത് D2sp3 ആണ് എന്ന് ഓർക്കണേ മക്കളെ. D2sp3 ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതോ പ്ലാറ്റിനം 4 ലിഗാൻഡിനെ പിടിച്ചാൽ നമ്മൾ ഉടനെ എഴുതി ഒപ്പിട്ട് കൊടുക്കും DsP2. പ്ലാറ്റിനം 4 ലിഗാൻഡിനെയാണ് പിടിച്ചതെങ്കിൽ നമ്മളത് സ്ട്രോങ് ലിഗാൻഡാണോ വീക്ക് ലിഗാൻഡാണോ ഒന്നും നോക്കൂല. അപ്പം തന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കും DsP2 ആണ്. ടെട്രാഹീഡിൽ എഴുതരുതേ പ്ലാറ്റിനത്തിന്. ഓക്കെ, അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് ഓർഡർ ഓഫ് ബോണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഇത്തരം ചോദ്യം NCERT ഡാറ്റ ഇല്ലാതെ ഗസ് ചെയ്താൽ തെറ്റിക്കുന്ന ഉറപ്പാണ് എനിക്ക്. ഇവിടെ നോക്കൂ, ഏറ്റവും കൂടുതൽ ആരാ? NN ട്രിപ്പിൾ ബോണ്ട്, അത് സംശയമില്ല. അങ്ങനെ ഇരിക്കുന്ന 4 ഓപ്ഷൻ ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാലാണ് ഈ കുഴപ്പം. നിങ്ങൾക്കറിയാം C2 സ്പീഷീസിൽ രണ്ട് കാർബൺ കാർബൺ ബോണ്ട് ഉണ്ട് അല്ലേ, പിന്നെയോ ഓക്സിജൻ്റെ ഇടയിലും രണ്ട് ബോണ്ട് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം കാർബണിൻ്റെ ഇടയിലുള്ള രണ്ട് ബോണ്ട് പൈ ബോണ്ടാണ്, ഓക്സിജൻ്റെ ഇടയിലുള്ളത് ഒന്ന് സിഗ്മയും ഒന്ന് പൈയും ആണ്. ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ C2 O2 ബോണ്ട് എനർജി കുറവായിരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. ഇപ്പം തന്നെ കെമിക്കൽ ബോണ്ടിങ്ങിൽ നിങ്ങൾ ആ ബാർ ഡയഗ്രത്തിൻ്റെ താഴെ എനർജി കൊടുത്ത് ഒന്ന് ഇപ്പോൾ വായിച്ചു നോക്കൂ. ഏറ്റവും ടോപ്പ് N2 ആണ്, അത് കഴിഞ്ഞ് നിങ്ങൾ എടുക്കേണ്ടത് C2 ആണ്, അത് കഴിഞ്ഞാണ് നിങ്ങൾ O2 എടുക്കേണ്ടത്. ബോറോൺ ബോറോണിൻ്റെ ഇടയിൽ ഒരു ബോണ്ടേ ഉള്ളൂ, അപ്പോൾ അത് സിംഗിൾ ബോണ്ടാണ്, അതിൽ കോൺട്രഡിക്ടറി ഇല്ല. ആകെ കുഴപ്പം സംഭവിക്കുക ഇവിടെയാണ്, ഇവിടെ കുഴപ്പം സംഭവിക്കും എന്നുള്ളത് ഉറപ്പ്. എങ്ങനെയാണ് കുഴപ്പം വന്നതെന്ന് പിടികിട്ടിയോ നിങ്ങൾക്ക്? ഇവിടെ O2 ലോൺ പെയർ ഉണ്ട് ഓക്സിജൻ്റെ ഇടയിൽ, കാർബണിൻ്റെ കയ്യിൽ ലോൺ പെയർ ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടാവാം. പക്ഷേ എന്നാലും C2ൻ്റെ ഇടയിലുള്ള ബോണ്ട് എനർജി ഈവൺ ദോ രണ്ട് ബോണ്ടും പൈ ബോണ്ട് ആയിരുന്നിട്ട് പോലും എൻ്റെ മക്കളെ C2ൻ്റെ ബോണ്ട് എനർജി O2 കൂടുതലാണ്. ഇപ്പം തന്നെ ആ ബോണ്ടിങ്ങിൽ ബാർ ഡയഗ്രത്തിന് താഴെ കൊടുത്തിരിക്കുന്ന എനർജി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതുന്നത് വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ആൻസർ ഏതാണ് വേണ്ടതെന്ന് പറയാൻ പറ്റുമോ? N2 ടോപ്പ് അടിച്ചു, C2, വെരി ഗുഡ്. അടുത്തൊന്ന് നോക്കട്ടെ. ടൈപ്പ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സസ് ദാറ്റ് ഓപ്പറേറ്റ് ബിറ്റ്വീൻ ഗാഷിയസ് HCl മോളിക്യൂളിൻ്റെ ഇടയിൽ എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവില്ല, ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷനാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുണ്ടാവുന്ന ഇൻട്രാക്ഷൻ. HCl മോളിക്യൂൾ പോളാറാണ്, ഡൈപോൾ ഡൈപോൾ ഇൻട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൈഡ്രജൻ ബോണ്ട് ക്ലോറിന് ഉണ്ടാക്കാൻ പറ്റില്ല. ഹൈഡ്രജൻ ബോണ്ട് ക്ലോറിന് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ പറയൂ. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ക്ലോറിന് ചിലപ്പോൾ ഉണ്ടാക്കാം, ഇൻ്റർമോളിക്കുലാർ മോളിക്യൂൾ തമ്മിൽ ഉണ്ടാവില്ല. പക്ഷേ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്ന കേസസ് HCl കാണിക്കുന്നുണ്ട്. എവിടെയാണെന്ന് പെട്ടെന്ന് പറയൂ. ക്ലോറാൽ ഹൈഡ്രേറ്റിൽ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാം. അതായത് CHO ഉണ്ട്, ഇവിടെ ഇങ്ങനെ OH ബോണ്ട് രണ്ടെണ്ണം ചേർന്ന് നിൽക്കും. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്. ഇത് വളരെ പോപ്പുലർ സ്പീഷീസാണ്. എന്തെങ്കിലും പ്രത്യേകത നിങ്ങളിവിടെ കണ്ടോ? സാധാരണ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരേ കാർബണിൽ രണ്ട് OH നമ്മൾ കാണാറില്ല. എന്നാൽ ക്ലോറിൻ ഹൈഡ്രേറ്റ് ഇങ്ങനെ ഫോം ചെയ്യും. കാരണം എന്താണ്? ഹൈലി വിഡ്രോയിങ് ഗ്രൂപ്പായ CCl3 ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അടുത്തതിലേക്ക് പോവാം. ഷോട്ട്കി ഡിഫാക്റ്റ് എന്താണ്? ഷോട്ട്കി ഡിഫാക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അവസാനത്തെ ചോദ്യമാണ്. നിങ്ങൾ തന്നെ എല്ലാവരും ഒന്ന് ആൻസർ പറഞ്ഞേ, എന്താണ് ഷോട്ട്കി ഡിഫാക്റ്റ്? ഷോട്ട്കി ഡിഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ മിസ്സിങ് അല്ലേ? കാറ്റയോണും ആനയോണും ഈക്വൽ നമ്പർ മിസ്സാവും. അങ്ങനെ വരുമ്പോഴോ കാറ്റയോണിനും ആനയോണിനും സിമിലർ സൈസ് വരാൻ എന്തൊക്കെ പ്രത്യേകതകളാണ്? കാറ്റയോണും ആനയോണിൻ്റെയും സൈസ് സിമിലർ എന്ന് വെച്ചാൽ ഹൈ കോർഡിനേഷൻ നമ്പറുള്ള ക്രിസ്റ്റൽ അല്ലേ? അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഷോട്ട്കി ഡിഫക്റ്റ് കാണുക. ഈ ഡിഫക്റ്റ് വന്നാലുള്ള പ്രത്യേകത ലോവറിങ് ഓഫ് ഡെൻസിറ്റി അല്ലേ? അപ്പോൾ ആദ്യം നോക്കൂ, അയോണിക് ക്രിസ്റ്റൽ ഇൻ വിച്ച് സൈസ് ഓഫ് കാറ്റയോൺ സ്മോളർ ദാൻ ആനയോൺ. ഇത് ഏത് ഡിഫക്റ്റുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രെങ്കൽ ഡിഫക്റ്റ്. ചെറിയ കാറ്റയോണും വലിയ ആനയോണും ഉള്ളത് ഫ്രെങ്കൽ ഡിഫക്റ്റാണ് കാണിക്കുന്നത്. അയോണിക് സബ്സ്റ്റൻസസ് ഇൻ വിച്ച് കാറ്റയോൺ ആൻഡ് ആനയോൺ ആർ, അതാണ് നമ്മൾ ആൻസർ. ഇനി അടുത്തൊന്ന് വായിക്കുകയാണ് ഞാൻ. അയോണിക് സബ്സ്റ്റൻസസ് ഇൻ വിച്ച് സൈസ് ഓഫ് കാറ്റയോൺ ഈസ് ലാർജർ ദാൻ ആനയോൺ അല്ല, നോൺ സ്റ്റോയിഷ്യോമെട്രിക് ആണോ? ഒരു കാറ്റയോണും ആനയോണും മിസ്സാകുമ്പോൾ ഫോർമുല വ്യത്യാസം വരുമോ? അതിൻ്റെ സ്റ്റോക്കിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയുള്ള ഡിഫക്റ്റാണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റാണ്. സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റാണത്. പറഞ്ഞു മനസ്സിലായോ? എന്താണ് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്? ഡിഫക്റ്റ് കാരണം സ്റ്റോക്കിയോമെട്രിയെ ബാധിക്കാതിരിക്കണം. അങ്ങനെയുള്ള ഡിഫക്റ്റാണ് ഫ്രെങ്കൽ ഡിഫക്റ്റും ഷോട്ട്കി ഡിഫക്റ്റും. നോൺ അയോണിക് സബ്സ്റ്റൻസിലല്ല, അയോണിക് ക്രിസ്റ്റൽസിലാണ് ഷോട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും നമ്മൾ കാണുന്നത്. എല്ലാ ചോദ്യവും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കണം എന്നുണ്ടോ? ഈ വരാൻ പോകുന്ന കീം എക്സാമിന് ഇത്രയും ചോദ്യങ്ങൾ ടോമേ നീ ഇന്ന് തന്നെ ഈ പറയുന്ന ഭാഗത്തുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. റെലവൻ്റ് ഏരിയ കൂടി നോക്കണം. നമുക്ക് ഇനി ഒരു പേപ്പർ കൂടി ഡിസ്കഷൻ വരുന്നുണ്ട്, അതുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വരുന്ന കീം എക്സാമിന് വളരെ ഭംഗിയിൽ നിങ്ങൾ പരീക്ഷ എഴുതണം കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുമോ? നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വിൽ ക്ലാസ്സസ് കണ്ടിന്യൂ ടുമാറോ? ഓരോരോ ക്ലാസ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, കീമിന് ഡ്രസ് കോഡ് അതുപോലെ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. സാധാരണ നിങ്ങൾ ഡ്രസ് കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കില്ല. നിങ്ങളെ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ എന്നാലും നിങ്ങൾ നിങ്ങൾക്കറിയാലോ വളരെ ഇതാക്കിയിട്ടൊന്നും നമ്മൾ ഡ്രസ് കോഡ് ഇട്ട് പോവില്ലല്ലോ, നോർമലായിട്ടുള്ളതൊക്കെ ഇട്ട് പോവാം. ഓക്കെ, ഞാനെന്നാൽ കൺക്ലൂഡ് ചെയ്തോട്ടെ. ഓക്കെ, ഇമ്പോർട്ടൻറ്റിനെ പറ്റി മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട് വിഘ്നേഷേ. വിഘ്നേഷ് എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? വിഘ്നേഷൊക്കെ ഫുൾ മാർക്ക് അടിക്കേണ്ട ആളാണ്. എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങളിതിന് മുമ്പേ ആവശ്യപ്പെടുന്നുവെങ്കിൽ നമ്മളൊന്ന് ചെയ്യാമായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മളിപ്പോൾ കീമിൻ്റെ തൊട്ട് മുമ്പെയാണ് നിൽക്കുന്നത്. സമയം അനുവദിക്കുകയാണെങ്കിലും നിങ്ങൾ വന്ന് കാണുമ്പോൾ നിങ്ങളുടെ ഡാറ്റ അനുവദിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നമുക്കങ്ങനെ ഒരു പ്രൊവിഷൻ നടത്താൻ നോക്കാം. ഓക്കെ, നിങ്ങളോട് എന്ത് ഉപദേശമാണ് എനിക്ക് തരാനുള്ളത്? മ്യൂസിക് സ്റ്റോറീസിനെ പറ്റി എന്തെങ്കിലും ഉപദേശം തരാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒന്നും തന്നെ എനിക്ക് കൂടുതൽ ഉപദേശിക്കാനില്ല, കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഉപദേശങ്ങളൊന്നും ഇഷ്ടമല്ലായിരുന്നു. നിങ്ങളൊന്നിന് അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ സുഖമായിട്ട് പോയിട്ട് പരീക്ഷ എഴുതിയാൽ മതി. ടെൻഷനാവേണ്ട ഒരാവശ്യവും ഇല്ല. നിങ്ങളെപ്പോലെ ഈക്വലി കോമ്പീറ്ററായിട്ടുള്ള കാൻഡിഡേറ്റാണ് ഈ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കൂളായിട്ട് പരീക്ഷാ ഹാളിൽ പോവുക, നന്നാക്കി എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ. താങ്ക് യു.